الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين اللهم صل على محمد النبي عدد من صلى عليه من خلقه اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ അർത്ഥവത്തായ ഒരു പ്രഭാഷണം തന്നെ ഇവിടെ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വാക്കുകളിലാണെങ്കിലും ഏറെ ചിന്തിപ്പിക്കുന്ന ചില വാക്കുകൾ അള്ളാഹു ഉസ്താദ് പറഞ്ഞതും നിങ്ങൾ കേട്ടതും നമ്മൾ കേട്ടതും കബൂലാക്കി തരട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ കടക്കാൻ ഇതൊക്കെ അള്ളാഹു കാരണമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഉസ്താദ് കുറഞ്ഞ വാക്കുകളിൽ സൂചിപ്പിച്ചത്. പലരുടെയും മനസ്സിൽ തട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഖുർആൻ ഓതാൻ എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചില ആഗ്രഹങ്ങൾ അതൊക്കെ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസവും തീർക്കാൻ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കും. കേട്ടില്ലേ നിങ്ങൾ, വലിയ ഒരു മാനക്കേടിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടാൻ ഖുർആൻ തുണയായി എങ്കിൽ
എത്ര ആളുകളുണ്ട് ഇവിടെ പലതരം മഷക്കത്തുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം വിശുദ്ധ ഖുർആൻ എടുത്ത് ഇപ്പറഞ്ഞതുപോലെ ഒരു രണ്ട് പേജ് പാരായണം ചെയ്ത് എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ദുന്യാവിലും ആഖിറത്തിലും ഇതിൻ്റെ മുഴുവൻ ഉപകാരങ്ങൾക്കും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ജുസ് ഖുർആൻ ഓതുകയാണെങ്കിൽ അതൊരു ഭാരവുമല്ല, അതോടൊപ്പം നമ്മുടെ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, മല പോലുള്ള പ്രശ്നങ്ങള് മഞ്ഞുപോലെ അങ്ങ് പോകും. ഉറപ്പാണ്, ഒന്നൊന്ന് പ്രാവർത്തികമാക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിച്ചാൽ മതി. ചെയ്തു നോക്കൂ, മാറ്റം ഉണ്ടാവും, യാതൊരു സംശയവും. ഇപ്പൊ ഞാന് ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്ന വീട്ടിൽ നിന്ന് എൻ്റെ മൊബൈലിൽ ഒരു സുഹൃത്തിൻ്റെ വോയിസ് മുഴുവനും കേട്ടിട്ടില്ല, കുറേ ഉണ്ട്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ അയാൾ ഞാനുമായിട്ട് ആദ്യമായിട്ട് സലാം പറഞ്ഞ് പരിചയപ്പെടുക, അയാളോട് പ്രതികരിച്ചിട്ടില്ല, പോകുമ്പോൾ യാത്രയിൽ പ്രതികരിക്കാമെന്ന് കരുതിയിരിക്കുക. അയാൾ പറയുന്നത് വർഷങ്ങളായിട്ട് സ്ഥിരമായി നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉസ്താദിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട്, ഫാറൂഖ് ഹസനി അത് കേട്ടുകൊണ്ടിരിക്കുക. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹവും കേട്ടു. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കുന്നല്ല, 70% അല്ല, 80% ഓരോ പ്രസംഗവും ഞാൻ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ 4 അക്കത്തിൽ കുറയാത്ത സ്വലാത്ത് ദിവസവും ഞാൻ ഹബീബിന് വേണ്ടി ചൊല്ലാറുണ്ട്. ആളൊരു ഡ്രൈവറാണ്, ഗൾഫിൽ ഷാർജയിൽ ഒരു കമ്പനി ഡ്രൈവറാണ് ഇദ്ദേഹം. അപ്പൊ 4 അക്ക സംഖ്യ അതിന് ഒരു റിയാ ആകണ്ടെന്ന് കരുതിയിട്ട് പറയുന്നില്ല, വലിയ സംഖ്യ തന്നെ അദ്ദേഹം ചെല്ലുന്നുണ്ട് എന്നർത്ഥം. അപ്പോ അത് കൃത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയാണ് ഈ സ്വലാത്ത് ദിവസം ഞാൻ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ദുന്യവിയായ നേട്ടങ്ങള് തടുത്തു നിർത്താനാവാതെ നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണോ? ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ ഇദൻ തുക്ഫാ ഹമ്മക്, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതല്ലേ എന്റെ സമയം മുഴുവൻ ഞാൻ സലാത്തിന് വേണ്ടിയാണ് നീക്കി വെച്ചാലോ? 3/1 ആക്കട്ടെ എന്ന് ചോദിച്ച ആളോട് ആ ആക്കിക്കോ, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്ക എന്ന് പറഞ്ഞില്ലേ, നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് കൂടുതൽ ഗുണകരമാണ്. അപ്പൊ അയാള് പകുതിയാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴും നബി പറഞ്ഞു കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടാം. അപ്പൊ 3/2 ഞാൻ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താക്കിയാലോ? സുന്നത്തായ ആരാധനകളുടെ സമയം ഡിവൈഡ് ചെയ്തിട്ട് 3/2 തങ്ങൾക്ക് സ്വലാത്തി എല്ലാം ആക്കിയാലോ? ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്ക. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു നാം ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്ക. അപ്പോഴയാൾ പറഞ്ഞത് എന്നാലേ സുന്നത്തായ ഒരു പണി ഞാൻ എടുക്കുകയാണെങ്കിൽ അത് നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിരിക്കും. മുഴുവൻ ഞാൻ തങ്ങളെ പേരിൽ സ്വലാത്തി എല്ലാവരാണ് നീക്കി വെക്കുകയാണ്, ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇദൻ തുക്ഫാ ഹമ്മക്, ഇദൻ തുക്ഫാ ഹമ്മക്, എങ്കിൽ നിനക്കിനി ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് ആര് പറഞ്ഞതാ? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഒന്ന് ആലോചിക്കാൻ തയ്യാറാവുക. ഞാൻ ആ വോയിസ് ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഫാറൂഖ് ഹസനിയോട് പറഞ്ഞു, ഇങ്ങനെ എത്രയോ വോയിസുകൾ വരും, നമുക്കൊക്കെ നാണാവുന്നു. ഇത് പറയുന്ന നമ്മളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ വരുന്നില്ല അല്ലേ? ചിലപ്പോഴൊക്കെ സ്വന്തം നഫ്സിനോട് ചോദിക്കുമ്പം വല്ലാത്ത ലജ്ജ തോന്നുന്നു, എന്തു ചെയ്യുന്നു? എന്നാൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ നന്നാവുകയാണ്. അള്ളാഹു അത് കാരണമായിട്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. കൂടുതൽ നല്ലത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വാക്കുകൾ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ തട്ടും. അത് തട്ടിക്കിട്ടിയാൽ അൽഹംദുലില്ലാ നമ്മൾ ജയിക്കും.
അപ്പൊ ഇന്ന് ഈ കേട്ടതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തില് ഈ സദസ്സിലുള്ള ഒരാൾ രണ്ട് പേജ് ഖുർആൻ എന്ന് ഓതാൻ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും തീരുമാനിക്കുകയാണെങ്കിൽ ഈ സദസ്സിനത് നേട്ടാണ്, എനിക്കത് നേട്ടാണ്, നിങ്ങൾക്കത് നേട്ടാണ്, അതിലുപരി അതിവിടെ അവതരിപ്പിച്ച ഉസ്താദിന് നേട്ടാണ്. അള്ളാഹു എല്ലാവർക്കും നേട്ടം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. നമ്മളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, സൂറത്തുൽ ഹുജറാത്തിലെ മൂന്നാമത്തെ യായുഹല്ലദീന ആമനു ആണ്. ഇംജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു അൻ തുസീബു ഖൗമം ബിജഹാലതിം ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഈ ഒരു ഭാഗമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളപ്രചരണങ്ങളുടെ പിന്നാലെ പോകരുത്. മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള ഐക്യം തകർക്കുന്ന കള്ളപ്രചരണങ്ങൾ ഏറ്റുപിടിക്കരുത്. എന്താ പറഞ്ഞത്? കള്ളപ്രചരണങ്ങളുടെ അനന്തര ഫലമാണ് തീർത്താ തീരാത്ത ഭിന്നിപ്പ്. എവിടുന്നാ ഭിന്നിപ്പുണ്ടാവല്? കള്ളപ്രചരണം നടക്കുമ്പോ, കള്ളപ്രചരണം ഒരാളെ പറ്റിയില്ലാത്ത പറഞ്ഞ് അങ്ങനെ പരസ്പരം അവർ രണ്ടാളെയും തെറ്റിച്ചുണ്ടാക്കുക, അതാണല്ലോ പരിപാടി. ഇങ്ങനെ പ്രസ്ഥാനങ്ങളെ തമ്മിൽ തെറ്റിക്കുക, വ്യക്തികളെ തമ്മിൽ തെറ്റിക്കുക, കള്ളപ്രചരണം നടത്തിയിട്ട് ഒരു പ്രസ്ഥാനത്തെ തന്നെ രണ്ടാക്കി മുറിക്കുക, ഇതിൻ്റെ ഇടയിലൊക്കെ പണിയെടുക്കൽ നാരദന്മാരാണ്. അപ്പൊ ഇതിനോട് നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് ഇന്നലെ പറഞ്ഞു. എന്നാൽ ഒരു കാരണവശാലും മുസ്ലിം ഉമ്മത്തിലെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. അതിനെ അത് വന്ന് മുസ്ലിം ഉമ്മത്തിൽ വിള്ളര് വരുന്നത് കാക്കാൻ വേണ്ടി ആരോപണങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടും പരിചയപ്പെടുത്തി. കള്ളപ്രചരണങ്ങൾ ഏറ്റുപിടിക്കരുത്. അത് കേട്ടാൽ എന്തൊക്കെ വേണ്ടതെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ഒരാൾ ഒരു പ്രചരണം നടത്തുകയാണെങ്കിൽ അതിനോട് സ്വീകരിക്കേണ്ട നിലപാട് ഇന്നലെ പറഞ്ഞില്ലേ? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹദാ ഫസുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം എന്ന് പറഞ്ഞു ഒഴിയണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ കള്ളപ്രചരണം വഴി ഉമ്മത്തിനുണ്ടാകുന്ന വിള്ളലുകളെ സൂക്ഷിക്കാൻ വേണ്ട കരുതൽ നടപടികൾ ഇസ്ലാം നടത്തിയിട്ടുണ്ട്. എന്നാലും ഈ ഏർപ്പാട് നാട്ടിൽ നടക്കുമല്ലോ. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, മറ്റു വാർത്താ മീഡിയകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് തന്നെയാണ്. എത്ര പറഞ്ഞാലും ഒരു ബോധവുമില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ഫത്താൻ പണിയെടുത്തിട്ട് മുസ്ലിം ഉമ്മത്തിനെ രണ്ടാക്കി ഭിന്നിപ്പിച്ചു. അങ്ങനെ ആ രണ്ട് ടീം, രണ്ടും സത്യത്തിന്റെ അഖിലുകാരാ, മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളല്ലാത്ത കാനേഷുമാരി മാപ്പിളമാരുടെ കണക്കല്ല പറയുന്നത്. മുഅ്മിനീങ്ങളായ ആളുകൾ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യണം? അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങോട്ടെത്താൻ പാടില്ലായിരുന്നു, അങ്ങോട്ടെത്താതിരിക്കാനുള്ള കരുതൽ നടപടികളൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റാരോ ഒക്കെ പണിയെടുത്തിട്ട് അങ്ങോട്ടെത്തി. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ വേർതിരിഞ്ഞ് പരസ്പരം തമ്മിലടിക്കാൻ തുടങ്ങിയാൽ അവിടെ കാണികളായി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? അല്ല. അവിടെ എന്താണ് ഉമ്മത്തിന് ചെയ്യാനുള്ള പണി? وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ വളരെ വ്യക്തമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു എന്തു ചെയ്യണം. وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا തീർച്ചയായും വിശ്വാസികളിൽ നിന്ന് രണ്ടു വിഭാഗങ്ങൾ അവർ വേർതിരിഞ്ഞ് പോരടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ആ രണ്ട് കക്ഷികൾക്കിടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണേ.
അവർക്കിടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം. ശരിക്കും ശ്രദ്ധിച്ചോ, മുസ്ലിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ അവിടെ ചെയ്യേണ്ട പണി, ആ പിണക്കം വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ക്രൂ മുറുക്കി ഇങ്ങനെ ടൈറ്റാക്കല്ല വേണ്ടത്, ആ പിണക്കം അയച്ചു കൊടുക്കുക വേണ്ടത്, ആ പിണക്കം തീർക്കുക വേണ്ട, എങ്ങനെയെങ്കിലും മസ്ലഹത്തിലാക്കണം. ഫാസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. ഖുർആൻ പറഞ്ഞു രഞ്ജിപ്പുണ്ടാക്കണം, എത്ര നല്ല വാക്കാണത്, മസ്ലഹത്ത് ഉണ്ടാക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പിണങ്ങിയവരുടെ ഇടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലിയുള്ള കാര്യമാണ്. എന്തോ ഒരു സംഗതി, നിങ്ങളാരെങ്കിലും ചിന്തിച്ചോ, പല നാട്ടിലും ഉണ്ടാകും ഈ നാട്ടുമധ്യസ്ഥന്മാർ അല്ലേ, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന രണ്ടോ മൂന്നോ വ്യക്തികൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. ആ ആചാരെ പോലെ എന്നാ ഒരുവിധം കേസുകളൊക്കെ തീരല്, പരസ്പര തർക്കങ്ങൾ തീരല്ല അവിടെ നിന്നാണ്, പെങ്കെട്ട് കേസുകൾ തീരല്ല അവിടെ നിന്നാണ്, തീരാന്ന് ഉറപ്പിച്ച ഭാര്യനും ഭർത്താവിനെയും ആ ആചാര് മസ്ലഹത്ത് പറഞ്ഞ് കൂടെ കൂട്ടി പിന്നെ നാലഞ്ച് മക്കളായി, എന്തൊരു സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. ആ ആചാര്യമാർക്കൊക്കെ കിട്ടുന്ന കൂലി എന്താണെന്നറിയോ നിങ്ങൾ? ചെറിയ കൂലിയൊന്നല്ല. ഈ നാട്ടുമൂപ്പന്മാരായ മധ്യസ്ഥന്മാരുണ്ടല്ലോ, മൂമിനിങ്ങൾ ഇഖ്ലാസോടെയാണ് ആ പണി നിർവഹിക്കുന്നതെങ്കിൽ, നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ വലിയ കൂലിയാണ് അവർക്ക് കിട്ടുന്നത്. എത്രത്തോളം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളെ നന്നാക്കാൻ വേണ്ടി ഒരാൾ കളവ് പറയുകയാണെങ്കിൽ അയാൾ കള്ളനല്ല. രണ്ടാളെ നന്നാക്കാൻ വേണ്ടി ഒരാളതിൽ ഇടപെട്ട് സംസാരിക്കുമ്പോ കളവ് പറഞ്ഞാൽ അയാൾ കള്ളനല്ല. അയാൾ കളവ് പറഞ്ഞ ആള് എന്ന് പറയൂല, കളവ് പറയൽ അനുവദനീയാണ്, പറയണം. എന്തിനാ? മസ്ലഹത്ത് ഉണ്ടാക്കാനല്ലേ. അതിന്റെ മുമ്പൊരു കാര്യം, ഇതിന്റെ കടുപ്പം നിങ്ങൾക്ക് തിരിയണമെങ്കിൽ, ഈ പറഞ്ഞതിന്റെ മഹത്വം തിരിയണമെങ്കിൽ ആദ്യം പറഞ്ഞതൊന്ന് കേക്ക്. ഇതിന്റെ മുമ്പ് കളവ് പറയാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവം അറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തൊരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയസ്നിൽ മുഅ്മിനു യാ റസൂലല്ലാ, ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുക, നബിയെ, മുഅ്മിനായ ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ, വ്യഭിചരിക്കുവോ തങ്ങളെ. ഈ ഹദീസ് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ, മുഴുവൻ കേൾക്കണം. മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുവോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹിന്റെ മറുപടി, ദേ പറഞ്ഞത് വ്യഭിചരിക്കരുത്, വലാ തഖ്റബു സിനാ, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ പോകാൻ പാടില്ല, വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോലും പോകരുത്. ഇന്നഹു കാന ഫാഹിഷതം വസാഅ സബീലാ, കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട മാർഗവും വേലയുമാണ്. വൃത്തികേടാണത്. അങ്ങനെ ഖുർആൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാ. അവിടെയാണ് നബി തങ്ങൾ ചോദിക്കുന്നത് വ്യഭിചാരത്തിന്റെ കടുപ്പം കുറഞ്ഞു പോകരുത് ഇത് കേട്ടിട്ട്. അതിനാണ് ആദ്യം അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബി, ഒരു വിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ വല്ലപ്പോഴും വ്യഭിചരിക്കുവോ? നബി തങ്ങൾ പറഞ്ഞു, വഖദിയഖൂനു ദാക്, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. ഹബീബായ റസൂലുള്ളാഹി, ചെയ്യുന്നല്ല, അങ്ങനെ സംഭവിച്ചേക്കാം, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പെട്ടുപോയേക്കാം. വിഷയം വളരെ മോശമാണ്, വൃത്തികെട്ട ഏർപ്പാടാണ്, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. അടുത്തയാൾ, അടുത്ത ചോദ്യം ആഗതൻ ചോദിച്ചു, അയസ്രിഖുൽ മുഅ്മിനു യാ റസൂലല്ലാ, നബിയെ, മുഅ്മിനായ മനുഷ്യൻ കക്കുവോ, മോഷ്ടിക്കുവോ? നബി തങ്ങൾ പറഞ്ഞു, വഖദി യകൂനു ദാക്, ചിലപ്പോ പട്ടിണിയുടെ കടുപ്പം കൊണ്ടൊക്കെ, പട്ടിണിയുടെ കാഠിന്യം കൊണ്ടൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിച്ചു പോയേക്കാം. സംഭവിച്ചു പോയാൽ അയാളെ കൈവെട്ടണം. നേരത്തെ പറഞ്ഞത് സംഭവിച്ചു പോയാൽ, വിവാഹിതനാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ 100 അടി അടിക്കണം, വലിയ കടുപ്പാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം.
നബി തങ്ങൾ സാധ്യത പറയാണ്. വീണ്ടും ചോദിച്ചു, നബിയെ ഒരു വിശ്വാസി കള്ളു കുടിക്കോ തങ്ങളെ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പെട്ടുപോയേക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നയാൾ ചോദിച്ചു, എങ്കിൽ നബിയെ എനിക്ക് ഇനി ചോദിക്കാനുള്ള നാലാമത്തെ ചോദ്യം, അയക്സിബുൽ മുഅ്മിനു യാ റസൂലല്ലാ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ തങ്ങളോട് ചോദിച്ചു, മുഅ്മിനായ മനുഷ്യൻ കളവു പറയോ നബിയെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഒരിക്കലും കളവ് പറയുന്ന പ്രശ്നം അത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇന്നിപ്പോ ശരിക്കും നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി, എന്റെ ഇങ്ങളി ഹാലാപ്പ ഞാൻ പറഞ്ഞു, നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി ഞാൻ നന്നാവുകയല്ല, ഞാനും നിങ്ങളും കൂടി ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇന്നിപ്പോ ഞാനും നിങ്ങളും ഒന്നും വ്യഭിചരിച്ചിട്ടുണ്ടാവൂല, ഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയായിരിക്കും, അല്ല ഈ സദസ്സിലൊക്കെ എത്തിയ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടാവൂല, ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടുണ്ടാവൂല, ജീവിതത്തിൽ ചിലപ്പോൾ മോഷ്ടിച്ചിട്ടുണ്ടാവൂല. പക്ഷേ ഒരു ദിവസം നൂറുകണക്കിന് നുണയല്ലേ നമ്മൾ ഒരാവശ്യമില്ലാതെ പറഞ്ഞു കൂട്ടുന്നത്? അതിനെന്തെങ്കിലും വല്ല ആവശ്യമുണ്ടോ? വെറുതെ പറയാം. സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എത്ര കളവാ ഒരു ദിവസം തട്ടുന്നത്! ഇന്നലെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് ഒക്കെ ശ്രദ്ധിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ കളവ് എന്ന് പറഞ്ഞത് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവൂല. ഇത് കളവ് പറയൽ, ഇത്ര വലിയ കടുപ്പമുള്ള തെറ്റ്. റസൂലുള്ള പറഞ്ഞു, രണ്ടാൾ പിണങ്ങി നിൽക്കുമ്പം അവരെ നന്നാക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ അത് തെറ്റല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എത്രയാണ് ഇസ്ലാഹിന്റെ പുണ്യം? മസ്ലഹത്തുണ്ടാക്കുന്നതിന് കൂലി എത്രയാണ്? നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് വിൽക്കുന്നതിനേക്കാൾ, ഖുർആൻ ഓതുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലിയാണ് കളവ് പറഞ്ഞാൽ പോലും കളവിന്റെ കുറ്റല്ല അത്. അവിടെ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം വിട്ടുപോയി, എന്തങ്ങനെ വെക്കാൻ കാരണം? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളവ് പറഞ്ഞാൽ കളവിന്റെ കുറ്റല്ല എന്ന് പറയാൻ എന്താ കാരണം? ഈ മസ്ലഹത്തുണ്ടാക്കുമ്പോ അതിനൊരു കാരണമുണ്ട്. മസ്ലഹത്തുണ്ടാക്കുന്നിടത്ത് നേര് പറഞ്ഞാൽ ഒരിക്കലും ഇതൊക്കൂല. അത് ഇറങ്ങി നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെടും. ആ ഏർപ്പാടിനെ ഇറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ബോധ്യപ്പെടും. നമ്മളിപ്പോ രണ്ടാൾ തെറ്റിക്കുക, ഇവരെ രണ്ടാളി ഒന്ന് നന്നാക്കണം എന്ന് വിചാരിച്ച് വലിയ താല്പര്യത്തിൽ ഇഖ്ലാസോടെ പോവുക, അപ്പൊ ഇതിൽ തെറ്റ് ചെയ്ത കക്ഷിയെ നമുക്കറിയാം കുറച്ച് കൂടുതൽ ചീച്ചിൽ ഇയാളാണ്, ഇങ്ങേ പുറത്തുള്ള ആചാരാണ്, അപ്പുറത്തുള്ള ആള് കുറച്ചും കൂടെ മാന്യനാണ്, നമുക്ക് തന്നെ അറിയാം, എന്നാലും ഇതൊന്നും നന്നാക്കണമല്ലോ. ഇറങ്ങി നമ്മൾ ആദ്യം ഇയാളുടെ അടുത്ത് പോയി, ഈ മോശക്കാരനായ ആളുടെ അടുത്ത് ചെന്നു. അയാളുടെ അടുത്ത് ചെന്നപ്പം അയാൾ പറയുന്ന മറുപടി, സുബ്ഹാനല്ലാഹ്, വളരെ കടുപ്പത്തിലാണ്. അതിൽ കുറച്ച് മോശക്കാരനായ ആളെയാണ് ആദ്യം സമീപിച്ചത്. അയാളുടെ അടുത്ത് ചെല്ലുമ്പോ അയാൾ പറയാണ്, പിന്നെ ഉസ്താദേ, ഈ കേസിൽ പലരും ഇടപെട്ടു നോക്കിയതാ, നിങ്ങളിപ്പോ പടച്ചോനെ വിചാരിച്ച് രണ്ട് മൂമിനീങ്ങൾ തമ്മിൽ തെറ്റിയിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇടപെടാൻ വന്നതായിരിക്കും, നിങ്ങൾക്ക് കേൾക്കണോ? ആ സാധന അത്തരത്തിലുള്ള സാധന അല്ലത്. എന്റെ മറുപുറത്തുള്ള ആള്, അത് ഉസ്താദെ പട്ടിക്കാട്ടാണ്, കഴുകിയാ വൃത്തിയാവൂല, അത് കഴുകി നന്നാക്കാൻ ഉസ്താദ് മെനക്കെട്ട ഉസ്താദും കൂടെ വഷളാകും. ഇതാ എനിക്ക് മറുപടി, ഇതായിരിക്കും മറുപടി. നമ്മൾ അയാളോട് പറയണം, ഏയ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനൊരു സാധ്യത നമ്മൾ കാണണ്ടേ? ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പോഴും ഇയാൾ പറയും, സ്ഥലം നന്നാവൂലട്ടോ, നന്നാകുന്ന ടൈപ്പല്ലോ അവന്, അത്രയും മോശമാണ്, തിറ ചീച്ചിലൊരു സാധനത്തിനെ ഞാൻ ദുന്യാവിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയാണ്. എന്നിട്ട് അവസാനം അതല്ല, എനിക്ക് ഇതിൽ ഇറങ്ങിയിട്ട് ഇതൊന്ന് നന്നാക്കാൻ പറ്റിയ വലിയൊരു കാര്യമാവുമല്ലോ. മൂമിനിങ്ങളായ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റി നിൽക്കാൻ പറ്റുമോ ആചാര്യ എന്നൊക്കെ ചോദിച്ച് നമ്മൾ വയലു പറയുമ്പോൾ അവസാനം പറയാൻ, എന്നാ എല്ലാവരും ഇറങ്ങിയാലോ, സ്ഥലമൊന്നും ഇറങ്ങി നോക്കി, അവസാനം അതിന്റെ രസമൊന്നാണ്ട് അറിയാം, ഓന്റെ സ്വഭാവം എന്താന്ന് ഉസ്താദിനൊന്നാണ്ട് അറിയാം, അതായിരിക്കും അതിന്റെ അനന്തര ഫലം. നന്നാവൂല,
അതുകൊണ്ട് അങ്ങനെ ഇറങ്ങണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ മതി. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓ ഇറങ്ങാം. എല്ലാ തെറ്റും ഈ വിഷയത്തിൽ ചെയ്തത് ഇയാള. എന്നിട്ടാണ് ഇയാൾ ജാതി വർത്തമാനം പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്നു കേൾക്കുമ്പോ. പക്ഷേ കേൾക്കണം നിങ്ങള്, നമ്മള് മറുകക്ഷിയുടെ അടുത്ത് പോയി, മറുകക്ഷിയുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോ അയാള് പറയുന്നു, ഉസ്താദേ പലരും ഇടപെട്ട കേസാ, തെറ്റ് മുഴുവനും ചെയ്തത് അവനാണ്. അതെ, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാലേ ഈ വിഷയത്തിൽ ഉസ്താദ് ഇറങ്ങിയിട്ടൊരു മസ്ലഹത്തുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ അവനോട് വേണമെങ്കിൽ അങ്ങോട്ട് മിണ്ടിക്കോളാ. കാരണം മോമിനീങ്ങളായ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റി നിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ അങ്ങോട്ട് നന്നായിക്കോളാം ഉസ്താദേ, ഞാൻ റെഡിയാണ്. തെറ്റൊക്കെ ചെയ്തത് അയാളാണ്, പക്ഷെ എനിക്ക് കൂലി കിട്ടുന്ന ഒരു വലിയ കാര്യമാണല്ലോ, അങ്ങോട്ട് നന്നാകുക. അപ്പൊ നമ്മള് രണ്ടാള് തെറ്റി നിൽക്കുമ്പോ ആദ്യമായിട്ട് അങ്ങോട്ട് നന്നാകുന്നവന് കിട്ടുന്ന കൂലിയൊക്കെ പറയാണ്. രണ്ടാള് തെറ്റി നിൽക്കുമ്പോ സലാം പറഞ്ഞ് ആദ്യമായിട്ട് നന്നാകുമ്പോ 100 അനുഗ്രഹങ്ങൾ അവരിലേക്ക് വർഷിക്കുന്ന നിബിധങ്ങൾ പറഞ്ഞു. ആ 100 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം 90 അനുഗ്രഹം കിട്ടുന്നത് തുടങ്ങിയവനാണ്. നന്നായി മുസാഫായത്ത് ചെയ്ത് സലാം പറഞ്ഞ് മുസാഫായത്ത് ചെയ്യുമ്പോ തുടങ്ങിയോന് 90 കിട്ടുക. വലിൽ മുസാഫിഹി, മുസാഫായത്ത് ചെയ്തപ്പോ സഹകരിച്ചു കൊടുത്തവനുണ്ടല്ലോ, കൈ നീട്ടിയില്ലേ എങ്ങനെ വലിക്കുന്നത്? ഉസ്താദ് മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ആചാര് മധ്യസ്ഥനായിട്ടോ ഒപ്പുണ്ടല്ലോ, മാനക്കേടല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞ് കൈ കിട്ടിയോണ്ടല്ലോ. അവന് 10 കിട്ടുള്ളൂ, മറ്റവന് 90 കിട്ടും. ഇതൊക്കെ പറഞ്ഞ അയാളെ ഇത് കേട്ടപ്പോ നല്ല മനസ്സ് അല്ലേ. ഇപ്പൊ രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലായില്ലേ? ഇത് പറയുമ്പോ നമ്മൾ ഇയാളോട് പറയാണ് എന്ത്, ആചാര്യങ്ങളാ പറഞ്ഞ മാതിരിയല്ല. ഒരുപാട് ആളുകൾ ഇറങ്ങി നന്നായില്ല, കാരണം അയാൾ അത്രയും മോശമാണ്, വിട്ടുവീഴ്ചല്ലാത്ത ആളാന്ന് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിന്. ഇയാളെടുത്ത് വന്നപ്പോ കണ്ടില്ലേ നിങ്ങൾ ഇയാളുടെ പ്രതികരണം കേട്ടപ്പോ, എത്ര നല്ല മനുഷ്യൻ അയാളാ, തെറ്റൊക്കെ ചെയ്തത് എന്നാലും ഇയാള് നന്നായിക്കോളാം, ഇത് നല്ല സൂപ്പർ മനുഷ്യനല്ലേ. അപ്പൊ നമ്മൾ ഇയാളോട് പറയുന്ന വാക്കെന്താ? ആചാര്യ നിങ്ങൾക്ക് അറിയണോ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടാ വരുന്നത്. എന്നിട്ട് എന്തേ ഉസ്താദേ അവൻ പറഞ്ഞു? അയാള് പറഞ്ഞതോ, അയാൾ അങ്ങോട്ട് കരഞ്ഞു, എനിക്ക് അയമുട്ടിയായിട്ട് നന്നാവണം, സ്വർഗം കിട്ടണം, ഞാൻ നന്നാകാൻ റെഡിയാണ്, എത്ര വേണമെങ്കിലും താവാനും മാപ്പ് ചോദിക്കാനും ഒക്കെ റെഡിയാണ്, എന്റെ അടുത്ത് വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ എന്നാ പറഞ്ഞ വിചാരിച്ച ആളല്ലോ. അയാൾക്ക് ഇപ്പൊ നല്ല മനമാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയാം. അതിനിപ്പൊ ശരിക്ക് കളവ് എന്നാ പറയാ അല്ലെ. നമ്മൾ കേട്ടത് അതല്ലല്ലോ അയാളെടുത്ത് പോയപ്പോ. അയാളെടുത്ത് പോയപ്പോ നമ്മൾ കേട്ട വാക്ക് ആ സത്യം ഇയാളോടാണ് പറഞ്ഞ. അപ്പൊ എല്ലാ കാലത്തും ഇത് രണ്ടും നമ്മൾ അടുക്കുവോ? ഇല്ല. ആ ആചാര്യങ്ങളാ പറഞ്ഞത് ശരി തന്നെയാണ്, അതൊരു വല്ലാത്ത മുതലാ. ഞാൻ ഈ വിഷയത്തില് ഒന്ന് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ പട്ടിക്കാട്ടാന്നാ പറഞ്ഞത്, പറഞ്ഞാലേ പിന്നെ ആചാര്യുള്ള കാലത്ത് അടുക്കുവോ? നമ്മളിതാണ് പറയാണ്, ഇത് കളവാണ്, പച്ച കളവാണ്. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ഇവൻ കളവ് പറഞ്ഞ കുറ്റമുണ്ടാവൂല. അപ്പൊ ഇയാള് പറയാണ് ആചാര്യ, ഉസ്താദെ ഒന്നും വേണ്ട, എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട, തെറ്റൊക്കെ ചെയ്തു വരാം, ഞാൻ അങ്ങോട്ട് തന്നെ നന്നായിക്കോളാം. മറ്റേയാളുണ്ടോ എല്ലാ കാലത്ത് ഇയാളോട് മാപ്പ് ചോദിക്കാൻ വരുന്നു? പക്ഷെ ഇയാളെ മനസ്സായിരുന്നു, വിഷയം എളുപ്പായി, തമ്മിൽ അടുപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ തരം അനുഭവങ്ങൾ ഉണ്ടാവും. ആ പണിക്ക് ഇറങ്ങി നോക്കിയ അറിയാം, സത്യം പറഞ്ഞിട്ട് തെറ്റിക്കണ പോലെ അടുപ്പിക്കാൻ കഴിയൂല, കുറച്ച് കളവ് പറയേണ്ടി വരും. പക്ഷേ നബിതങ്ങൾ പറഞ്ഞു, രണ്ടാളുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറഞ്ഞവൻ കളവ് പറഞ്ഞവനല്ല. അപ്പൊ അത്ര വലിയ കൂലിയുള്ള കാര്യമാണ് ഇത്. ഇസ്ലാഹും ബൈനന്നാസ്, തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ കൂലിയ. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് ഇതിനു വേണ്ടിയുള്ള പണിയെടുത്തിട്ടുണ്ട്? നമ്മളൊക്കെ ചെയ്തത് എന്താ? രണ്ടാൾ പിണങ്ങിയോലോ എന്ന് കേട്ടാ ഓൻ്റെ അടുത്തും പോവും, മറ്റോൻ്റെ അടുത്തും പോവും, ഇങ്ങോട്ട് ഇവൻ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, മറ്റേ ഇവൻ പറഞ്ഞത് അവിടെയും പറഞ്ഞു കൊടുക്കും, പരസ്പരം തമ്മിലടിക്കും അടിപ്പിക്കും. എന്നിട്ട് ഈ സ്പർദ്ധ മുറുകുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ ചിരിക്കും അല്ലേ, നമ്മളിങ്ങനെ നഖമുരസി ചിരിക്കും നമ്മൾ അല്ലേ.
ഇതല്ലേ നമ്മുടെ പണി? എത്ര പേർക്ക് മസ്ലഹത്തിൽ താല്പര്യമുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, ഈ നാട്ടുമധ്യസ്ഥന്മാർക്ക് വലിയ പ്രതിഫലം അന്ന് കൊടുക്കുക. പക്ഷേ കേസൊക്കെ മദ്യം പറയുന്ന നാട്ടിലെ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ ആജിയന്മാർ, അല്ലെങ്കിൽ ഒരാജിയാർ. മൂപ്പര പൂമുഖത്തുനിന്നായിരിക്കും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുക. വലിയ കൂലിയാണ്, അയാൾ ഇടപെട്ടാൽ തീരാത്ത വിഷയമല്ല. നിസ്കരിച്ച് നോമ്പോറ്റ് ഖുർആൻ ഓതി നടക്കുന്നതിനേക്കാൾ വലിയ കൂലിയാണ്. പക്ഷേ ഞാനിതെന്താ പക്ഷേ പറയാൻ കാരണം എന്നറിയോ? തീറ വലിയ കൂലിയുള്ള കാര്യമാണെങ്കിലും ഇത്ര എരപ്പെട്ടൊരു സംഗതി വേറല്ല. എപ്പം കാലിച്ചായക്ക് മദ്യം പറയാൻ തുടങ്ങിയാൽ, കാലിച്ചായക്ക് മദ്യം പറയാൻ തുടങ്ങിയാൽ എനിക്കറിയാവുന്ന ഒരു കേസ്, ഭാര്യ വ്യഭിചരിച്ചു, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ് പോയിട്ട് ഭർത്താവ് പോയിട്ട് നാട്ടിൽ നിന്ന് പോയിട്ട് ഒരു കൊല്ലവും ചില്ലറയുമായി. തിരിച്ചു വരുമ്പം ഒരു ആറുമാസത്തോളം ഗർഭാണ് ഭാര്യ. നാട്ടിലേക്ക് വരുമ്പോ ഒരു കൊല്ലം മുമ്പ് പോയതാണ് ആള്, തിരിച്ചു വരുമ്പോ ആറുമാസത്തോളം ഗർഭാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ചപ്പം പിടുത്തം കിട്ടി, ഇവൾ വേലി ചാടിയതാണെന്നും ഗർഭിണിയാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞു. ഇയാൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി അങ്ങ് ഉപേക്ഷിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി അങ്ങ് ഉപേക്ഷിച്ചു. വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി കേൾക്കണം, സ്വാഭാവികമാണല്ലോ പ്രശ്നാവും, മദ്യത്തിനു വെക്കും, മധ്യസ്ഥ മദ്യം പറയാന്ന് വെച്ചു, മദ്യം പറയാൻ വേണ്ടി വെച്ചെടുത്ത് ഇയാള് കാര്യങ്ങൾ ശരിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ഇങ്ങനെ കാത്തു നിൽക്കുക. അതില് ഒരു വോയിസും ഇനി പെണ്ണിന്റെ ബാപ്പാക്കില്ല, ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ മദ്യം പറയണം. മദ്യം പറയുന്നത് അവിടെയുള്ള ഒരു നാട്ടു പ്രമാണിയുടെ വീട്ടിൽ വെച്ചാ, ഒരു മധ്യസ്ഥ തന്നെ എല്ലാ കാര്യങ്ങളും തന്റെ പൂമുഖത്തു നിന്ന് തീരുന്ന ഒരു വലിയ ആചാരം പോരേനാ. ഞാൻ നാട് പറയാത്ത നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു അനുഭവമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്, കേട്ടോളൂ. പുതിയാപ്പിളന്റെ നാട്ടിലുള്ള പ്രമുഖനാണ് അയാളാ മദ്യം പറയുന്നത്. അയാള് ശരിക്കും അങ്ങോട്ട് പറഞ്ഞില്ലേ, ഇവരെന്തായാലും ഇത്ര വലിയൊരു തോന്നിയാസം നടന്നാലും ശരി, ഇവളെയും അത് ആദ്യം അറിഞ്ഞിട്ടില്ല, പ്രസവിച്ചപ്പോഴാണ് അറിയുന്നത്. ആദ്യം വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഇവള് ഗർഭമുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞു, തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേന് സംഗതി പ്രസവിച്ചു. അപ്പോഴാണ് ഇതിൽ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയത്. അപ്പൊ ഈ വിഷയത്തില് ഈ കുട്ടിയെയും ഉമ്മയെയും ഏറ്റെടുക്കണം എന്ന മട്ടിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇയാൾ എന്നെ ഏറ്റെടുത്തോളണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഇത്തരം ദുരന്തങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പോ ഇങ്ങനെ മദ്യത്തിന് വെച്ചു, മദ്യത്തിന് വെച്ചപ്പോ അവിടെ വെച്ച് പുറത്തും സംസാരിക്കാൻ പറ്റുന്ന പോലെ പോയിട്ടുണ്ട്. ഇത് വാചകസറത്തിലാണല്ലോ ജയിക്കല് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞപ്പോ നഷ്ടപരിഹാരം വേണം, തീരാന്നുള്ളത് ഉറപ്പ്, ഇനിയിപ്പോ എന്തായാലും അവൻ കൊണ്ടുപോകില്ല. പക്ഷേ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നു പെണ്ണിന്റെ വാപ്പ. എന്താ പ്രശ്നം? ഭാര്യ വേലി ചാടിയതിന് ഭർത്താവ് ബന്ധം ഉപേക്ഷിക്കുമ്പോ 10 ലക്ഷം നഷ്ടം കൊടുക്കണം. ഇയാളങ്ങട്ട് സംസാരിച്ചിട്ട് ശരിക്ക് സമർത്ഥിച്ച് 5 പൈസയും തരില്ല, മാനനഷ്ടത്തിന് ഇങ്ങോട്ട് നഷ്ടം വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ സംസാരിച്ചു. അന്ന് പരസ്പരം അത് തീരുമാനാകാതെ, ഇയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പിരിഞ്ഞു. പുതിയാപ്പിളക്ക് റാഹത്തായി. എന്റെ മധ്യസ്ഥം വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഈ സിറ്റിംഗ് ഇവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കണ്ട, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചിടാൻ പറ്റില്ലല്ലോ, അടുത്ത ഒരു ഡേറ്റ് വെക്കുക എന്ന് പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേറ്റ് വെച്ചു. അന്നത്തേക്ക് മദ്യം പറയാന്ന് വെച്ചു. അന്ന് മദ്യം പറയാൻ വേണ്ടി വന്നു പുതിയാപ്പിള. ഈ ഒരു സന്തോഷത്തിൽ തന്നെ വന്നതാ. അങ്ങനെ വന്നപ്പോണ്ട് പുതിയാപ്പിള ആദ്യമൊക്കെ അയാൾ ഇങ്ങനെ ഒരു അയകുഴമ്പ നയം സ്വീകരിച്ച് പതുക്കെ ഇങ്ങനെ അയഞ്ഞ് പെട്ടെന്ന് പുതിയാപ്പിള കേൾക്കുന്നത് 7 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ
ഇയാള് വിധിക്കുക പുതിയാപ്പിളക്കെതിരെ. പുതിയാപ്പിളയുടെ മധ്യസ്ഥൻ നാട്ടുകാരൻ 700,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് നിനക്ക് തീരുമാനമാക്കുന്നു. അങ്ങനെ ആ സഭ പിരിയാണ്. അപ്പൊ ഇയാൾക്ക് പുതിയാപ്പിളക്ക് ഒരു സംശയം, എന്തിന്റെ അടിവേരൊന്ന് മാന്തണം, എന്തിപ്പോ ആചാര്യൻ ഇങ്ങനെ മാറിപ്പോയി. അപ്പോഴറിയാൻ കഴിഞ്ഞത് തലേന്ന് രാത്രി കുട്ടിന്റെ വാപ്പി ഒരാളും കാറിൽ അവിടെ വന്നു ഒരു റാഡോ വാച്ച് കൊടുത്തു ആചാര്യക്ക്. അപ്പോൾ ആ പിറ്റേന്ന് തീരുമാനം അങ്ങനെ വന്നത്. ഇങ്ങനെ കാലിച്ചായക്കും വാച്ചിനും പൈസക്കും ഒക്കെ മദ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് ഈ പറഞ്ഞ കൂലിയല്ല കിട്ടുക. അവർക്ക് അള്ളാഹു ശരിക്ക് കണക്ക് തീർത്തു കൊടുക്കും കള്ളന്മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് നാട്ടുമൂപ്പന്മാരായ മധ്യസ്ഥന്മാർ ഭൂമുഖത്ത് നിന്ന് ഹക്കായ രൂപത്തില് തെറ്റി നിൽക്കുന്നവരെ നന്നാക്കുന്ന, ഇടപാടിൽ പിടച്ചവരെ, ബന്ധങ്ങളിൽ പിടച്ചവരെ ഒക്കെ നന്നാക്കി വിടുന്നവർക്ക് വലിയ കൂലിയുണ്ടെന്ന് പറയുന്നതോടൊപ്പം ഇത്തരം നക്കാപിച്ച ഏർപ്പാടുകൾ നടത്തുന്നവര് ഏറ്റവും ദുഷിച്ചവരുമാണ് എന്നും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അങ്ങനെ പറയുമ്പോളേ ചിലപ്പോ മദ്യം പറയുന്നവരൊക്കെ അങ്ങനെ വണ്ണം വെക്കും. നമ്മളെ പറ്റിയപ്പോ ഈ പറഞ്ഞു നിക്കരിച്ചതിനേക്കാൾ, നോമ്പ് ഒലുക്കുന്നതിനേക്കാൾ, ഖുർആൻ ഓതുന്നതിനേക്കാൾ വലിയ പൂലുള്ള കാര്യം ഒന്ന് കേക്കട്ടെ മറ്റോലൊക്കെ, ഇങ്ങനെയൊരു മുഖം ഉണ്ട് എന്ന് കേട്ടിരിക്കുക. അപ്പോളാണ് രണ്ടും കൂടി ഓർമ്മയില്ല. നല്ല ഇഖ്ലാസോടെ ഈ പണിയെടുത്ത വലിയ പുണ്യകർമ്മ. ഇത്തരം ചീച്ചിലായിട്ട് ഈ പണിക്ക് പോയാൽ ഇത്ര വൃത്തികെട്ട പണിയൊന്നുമില്ല അല്ലേ. ഇതിലേറെ നല്ലത് വയിലിറങ്ങിയിട്ട് കൊള്ള നടത്തലാണ്, കവർച്ച ചെയ്യല. പൈസ കിട്ടിയാൽ അങ്ങോട്ട് നിൽക്കുക. അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞത് മസ്ലഹത്ത് വലിയ കൂലിയുള്ള കാര്യമാണ്. രണ്ട് പ്രമുഖ വിഭാഗങ്ങൾ പരസ്പരം രണ്ട് കുടുംബങ്ങളാവാതെ, മുഅ്മിനീങ്ങളായ രണ്ട് കുടുംബങ്ങളാകാം. വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖത്തലു, വ്യക്തികൾ ഇതിൽ പെടുവോ. ഇതിന് സ്ട്രോങ് കൂടുക ടീമുകൾ തമ്മിലാകുമ്പോഴാ. അതുകൊണ്ടാണ് അതിൽ നിന്ന് തുടങ്ങിയത്. ഇനി വ്യക്തികളുടെ കാര്യം ഇതിൽ പെടൂലേന്ന് സംശയിക്കരുത് എന്ന് കരുതിയിട്ട് ഒരായത്ത് തന്നെ അതിന് നീക്കി വെക്കുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന യഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർ പിണങ്ങിയാൽ അവരുടെ ഇടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇവിടെ ടീമും ടീമും എന്ന് പറയുമ്പോൾ വ്യക്തികൾ തമ്മിൽ പിണങ്ങിയാൽ അത് നോക്കണ്ട എന്ന് തോന്നിപ്പോകരുത് എന്ന് കരുതിയിട്ട് അതിനായിട്ട് തൊട്ടടുത്തൊരായത്തുണ്ട്, വരും പറയാം. അതിന്റെ മുമ്പ് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് ിലുള്ള രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ പോരടിക്കുന്ന സമയത്ത് സ്പർദ്ധയിൽ കഴിഞ്ഞാൽ തമ്മിലടിച്ചു ജീവിക്കുകയാണെങ്കിൽ ആ രണ്ട് ടീമുകളുടെ ഇടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, യോജിപ്പുണ്ടാക്കണം, മസ്ലഹത്തുണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു വർത്തമാനകാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഹക്കും ബാത്തിലും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന, റസൂലുള്ളാഹിന്റെ വാപ്പാനും ഉമ്മാനും ചീത്ത പറയുന്ന, അവരുടെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കേണ്ടതില്ല. അതേ സമയം ഒരേ ആദർശവും ഒരേ ആശയവും പറഞ്ഞു നടക്കുന്ന സുന്നികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, രണ്ട് കക്ഷികളായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുമ്പം അവർക്കിടയിൽ എതിർപ്പുകളുണ്ട്. ഉറപ്പല്ലേ? തല്ല് നടക്കുന്നുണ്ട്, ബഹളം നടക്കുന്നുണ്ട്, മഹല്ലത്തുകളിൽ കുഴപ്പം നടക്കുന്നുണ്ട്. മസ്ലഹത്ത് വേണം. എത്രയോ ആളുകൾ പലപ്പോഴും മസ്ലഹത്തിന് വേണ്ടി ഇറങ്ങി നോക്കി. ഇപ്പൊ ഒരു നല്ല പ്രതീക്ഷയായിരുന്നു, രണ്ടു വിഭാഗം ആളുകൾക്കും നല്ല ഒരു പ്രതീക്ഷ. ഇല്ല, ഇവിടെ മസ്ലഹത്ത് പുലരുമെന്ന് എല്ലാ സാധാരണക്കാര് പോലും വിചാരിച്ചുപോയി. നേതാക്കളൊക്കെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി, കൃത്യമായി മസ്ലഹത്തിന്റെ നിലപാടുകൾ നേതാക്കന്മാർ വ്യക്താക്കി. ഇഖ്ലാസോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടു കൂട്ടരും വ്യക്താക്കി, യോജിക്കുന്നു, ഏകദേശങ്ങനെ ഒരു ഉറപ്പ് വന്നു എന്നല്ല ഞാൻ പറയുന്നു. സംഗതി മസ്ലഹത്തൊന്നും വന്നില്ലെങ്കിലും കൽബുകൾ തമ്മിൽ അടുത്തിട്ടുണ്ട്, അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. അതുള്ളത് പറയേണ്ടത് തന്നെയാണ്.
കൽബുകൾ തമ്മിൽ അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടോന്ന് അറിയില്ല, ഞാനിപ്പോ ഇതിന്റെ ശേഷം ഇങ്ങനെ അനുഭവിക്കുകയാണ്. പല ആളുകളും കണ്ട മൂത്തുക്ക് വെക്കാത്ത ആളുകൾ, അവര് ലോക്യം പറയാനും കൈപിടിക്കാനും, കാരണം വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാന്തപുരം ഉസ്താദിന്റെ ആളായി എന്നതിന്റെ പേരിൽ മനസ്സിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അത് കാണിക്കാതെ പോകുന്നവർ, ഇപ്പോഴൊരു ഒരു മസ്ലഹത്തിന്റെ ഒരു ചർച്ച നടന്നപ്പോഴേക്ക് ഒന്നയഞ്ഞു, എന്തോ ഒരു സന്തോഷം. ആ ഒരു അയച്ചിലൊന്ന് അയഞ്ഞു കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ? പരസ്പരമുള്ള ഇഖ്തിതാൽ അവസാനിക്കണം, പ്രശ്നം തീരണം, തമ്മിലടി തീരണം, പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, മഹല്ലിൽ തമ്മിൽ തല്ലരുത്. ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ ചോര മണപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, അതും ഇസ്ലാമിന്റെ പേരിൽ എന്തായാലും ഉണ്ടായിക്കൂടാ. ഇത് പറയുമ്പോ എന്നും പറഞ്ഞൊരു സംഗതിയാണ്. ഇതിന് പലപ്പോഴും പല ഭാഗത്തു നിന്നും അള്ളുകൾ വന്നു, അള്ളുകൾ വന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അതൊന്ന് യോജിക്കും എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എല്ലാവരും നല്ലൊരു വൻ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ സുന്നികൾ യോജിക്കുന്നതിൽ ആർക്കൊക്കെയോ ഭയം, ആർക്കൊക്കെയോ ഭയം. ആർക്കവിടെ സുന്നികൾ യോജിക്കുന്നതിൽ ഭയം? ബിദ്അത്തുകാർക്കാണ്. കാരണം അവര് പിന്നെ വട്ടപൂജയാവും, അവർ വട്ടപൂജയാവും. അപ്പൊ സുന്നികൾ യോജിക്കുന്നതിന് ബിദ്അത്തുകാർക്ക് മാത്രമേ വിഷമമുള്ളൂ. ആ ബിദ്അത്തുകാർക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റുമ്പോഴേക്ക് വല്ലാത്ത ടെൻഷൻ അടിക്കുകയും അതിലാവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതക്ഷം വരെ പോകാനും തയ്യാറാവുകയും ചെയ്യുന്നവർക്കും സ്വാഭാവികമായി ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലെ മസ്ലഹത്തിന്റെ ഒരു പ്രതീക്ഷ വടാവൃക്ഷം പോലെ വളർന്ന് അവരുടെ രണ്ടു ടീമിന്റെയും ഹൃദയത്തിൽ ശരിക്ക് പന്തലിച്ചിരുന്നു. നല്ല ഒരു പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷ ഈ മസ്ലഹത്തിനെ ഭയപ്പെടുന്നവരുടെ ചില ഇടപെടലുകൾ മൂലം അത് ശുഷ്കിച്ചു. അത് ശുഷ്കിച്ചു. ആദ്യം പുഷ്പിച്ചു നിന്നത്, പിന്നെ ശുഷ്കിച്ചു, ശുഷ്കിച്ചു. എന്തുമാത്രം വേദനാജനകമാണിത്! നല്ല റാഹത്തിലും സന്തോഷത്തിലും പുലരും പുലരും എന്നാഗ്രഹിക്കുമ്പോൾ അത് നടക്കരുത് എന്ന് കരുതിയവർ അതിനുവേണ്ടി പണിയെടുത്തപ്പോൾ ആ ഒരു പ്രതീക്ഷ മെലിഞ്ഞു മെലിഞ്ഞു ഇല്ലാതാവുന്നോ എന്ന് തോന്നിപ്പോവുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ഈ സേവനം നല്ല സേവനമല്ല. പക്ഷേ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം എന്താ? മുസ്ലിം ഉമ്മത്തിന്റെ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ യോജിപ്പില് മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രതീക്ഷ വന്നപ്പോ ആ ഒരു പ്രതീക്ഷക്ക് മങ്ങലേൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ വായില് കയ്യടിയും തക്ബീറും ഒക്കെ കിട്ടേണ്ട വാക്കുകൾ പറഞ്ഞിട്ടും സദസ്സിൽ നിന്ന് എവിടെ നിന്നും ഒരാൾ പോലും അതിനെ പിന്തുണച്ച് തക്ബീർ ചൊല്ലിയില്ല എന്നത് മുസ്ലിമീങ്ങൾക്ക് സുന്നികൾക്ക് ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല, നടന്നിട്ടില്ല. എവിടെന്നോ സദസ്സിന്റെ ഒരു മൂലയിൽ ഒരു മെലിഞ്ഞ തക്ബീർ കേട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പ്രതീക്ഷ ഉണ്ട്. ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ബേജാറാവണ്ട, നടന്നുകൂടായികയില്ല. അള്ളാഹു നടത്തി തരട്ടെ, മസ്ലഹത്ത് അള്ളാഹു പുലർത്തി തരട്ടെ. കാരണം മഹല്ലത്തുകളിൽ ഇങ്ങനെയുള്ള ഒരു യോജിപ്പ്, പള്ളിക്കകത്തെത്തിയാൽ മുസ്ലിമീങ്ങൾ പരസ്പരം കൽബ് തുറന്ന് സ്നേഹിക്കുന്ന ഒരു യോജിപ്പെത്തി കിട്ടിയാൽ എപ്പോഴാ പള്ളി തല്ലി പുറപ്പെടുക എന്നറിയാൻ പറ്റില്ല, എപ്പോഴാ മദ്രസയിൽ തല്ലുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ മാറി പള്ളിയിലും മദ്രസയിലും ഒക്കെ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് വലിയ നേട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം പുണ്യകർമ്മമായ മസ്ലഹത്തിനെ അള്ളുവെക്കുന്നവൻ അവൻ ശരിക്ക് ഖുർആനിനെ ധിക്കരിച്ചവനാ. ഖുർആന്റെ കൽപ്പനയാണ് നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം, അല്ലാതെ നിങ്ങൾ മസ്ലഹത്ത് പ്രതീക്ഷയുള്ളിടത്ത് പോയി മണ്ണെണ്ണ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഖുർആൻ. ശരിക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഫഅസ്ലിഹു ബൈനഹുമാ فَإِنْ بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى എന്നിട്ട് ഒരാള് നല്ല പ്രതാപവും ശേഷിയൊക്കെ ഉള്ള ഒരാൾ ഇത് നന്നാക്കാൻ ഇറങ്ങി,
ഏതെങ്കിലും രണ്ടാം കടക്കാരന് നന്നാക്കാൻ ഇറങ്ങിയാൽ നന്നാക്കാൻ കഴിയൂല, കുറച്ച് പ്രതാപമുള്ളവരെ ഇറങ്ങിയെങ്കിലേ നന്നാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ജനാംഗീകാരമുള്ള ഒരാൾ ഇറങ്ങിയിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നാക്കണം കരുതിയിട്ട് പോയി, അപ്പോൾ ഒരാൾ മറ്റേയാളുടെ മേലിൽ, ഒരു കക്ഷി മറുകക്ഷിയുടെ മേലിൽ അക്രമം കാണിക്കുകയാണെങ്കിൽ, അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞാൽ നന്നാകുന്നതിന് എന്തു വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവണം. അതാണ് മുസ്ലിമീങ്ങളുടെ താല്പര്യവും ഖുർആന്റെ താല്പര്യവും. പക്ഷെ അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഒരിക്കലും നന്നാവരുത് എന്ന പ്രതീക്ഷയിൽ മസ്ലഹത്ത് ചർച്ചയിലേക്ക് നന്നാവാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധമുള്ള ഡിമാൻഡുകൾ കൊണ്ടുവരിക. ഒരു ടീം മറ്റേ ടീമിനെ ആക്രമിക്കുന്ന രൂപമാണിത്. ഒരു ടീം പരമാവധി തോറ്റുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഒരു ടീം ഒരിക്കലും മസ്ലഹത്ത് നടക്കരുത് എന്ന് കരുതി അവർ പറഞ്ഞ കേൾക്കാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക. നിങ്ങൾ കാലം അത്രയും അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ ആദ്യം നമുക്ക് എഴുതി തരണം എന്ന് ഇപ്പോൾ ഒരു ടീം ഒരു ടീമിനോട് പറയുകയാണെങ്കിൽ അത് അക്രമം തന്നെയാണ്. അതല്ലല്ലോ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാളെ തമ്മിൽ നന്നാക്കുമ്പോൾ അത് നന്നാക്കണമെങ്കിൽ ഓ ഇതുവരെ അധ്വാനിച്ചൊക്കെ എൻ്റെ പേരിലാക്കി തരണം, എൻ്റെ ആധാരം തന്നിട്ട് പിന്നെ എന്ത് നന്നാലാ? അങ്ങനെ ഉണ്ടോ ഒരു മസ്ലഹത്ത്? അപ്പൊ അക്രമപരമായ ചർച്ച ആരുടെ ഭാഗത്തു നിന്നാണോ വരുന്നത്? ഒരു ടീം മസ്ലഹത്തിനെതിരാണ്, ഇവരാണ് ഇതിലെ പ്രശ്നക്കാർ എന്ന് മധ്യസ്ഥന്മാർ കണ്ടാൽ ആ മധ്യസ്ഥന്മാരോട്, പ്രതാപവും ശേഷിയുമുള്ള മധ്യസ്ഥന്മാരോട് അല്ലാഹ് പറയുന്നു ഫഖാതിറുല്ലതീ തബഗി, അക്രമം പ്രവർത്തിക്കുന്ന ടീമിനോട് നിങ്ങൾ പൊരുതണം, അവരോട് നിങ്ങൾ പൊരുതണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയായ മസ്ലഹത്തിലേക്ക്, രൻസിപ്പിലേക്ക്, യോജിപ്പിലേക്ക് അവർ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ അവരോട് ശരിക്ക് പോരാടണം. ഇതിലാരാണ് പ്രശ്നക്കാർ എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞു നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. അതായത് ഏത് പാർട്ടി വന്നാലും ശരി, നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് പൗരപ്രമുഖരായ ആളുകൾ ഇറങ്ങിയിട്ട് ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ തീരുമാനിക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നടക്കൂല. അത്തരം ആളുകൾ രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട, രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട, ഒരിക്കലും തള്ളാൻ പറ്റാത്ത ആളുകൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ മസ്ലഹത്തിന് എതിര് നിൽക്കുന്നവരെ ആരാണ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ വേണ്ട നിലപാടുകൾ അവരോട് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ മുട്ട് വിറക്കും, എല്ലാവരും റെഡിയാവും, മസ്ലഹത്ത് പുലരുകയും ചെയ്യും. ഫഖാതിറുല്ലതീ തബഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ ഫഇം ഫാഅത്ത്, അങ്ങനെ അവർ അള്ളാഹുവിന്റെ കൽപ്പനയായ മസ്ലഹത്തിലേക്ക് അവർ തിരിച്ചു വരാൻ തയ്യാറായാൽ. എന്നാലും നിങ്ങൾ കഴിഞ്ഞ യോഗത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ, നിങ്ങളെ വെറുതെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ ആക്രമിക്കരുത്. ഫഇം ഫാഅത്ത്, അവർ അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ ഫഅസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കിക്കോളൂ വേഗം. ബിൽ അദിൽ, നീതിപൂർവ്വം മസ്ലഹത്ത് ഉണ്ടാക്കണം. അവരന്ന് അങ്ങനെ ഒരു സിറ്റിക്കിലും മോശമായ അഭിപ്രായം പറഞ്ഞെന്ന് കരുതിയിട്ട് പിന്നെ മസ്ലഹത്ത് ഉണ്ടാക്കുമ്പോൾ അവരെ ചവിട്ടി തേക്കരുത്. ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദിൽ, അനീതി കാണിക്കാൻ പാടില്ല, നീതിയോട് കൂടെ ആയിരിക്കണം മസ്ലഹത്ത്. വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എന്നാണ് പറയട്ടെ, ഈ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആയത്തിറങ്ങുമ്പോൾ അന്ന് നിലവിലുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ രണ്ട് ഇഷ്യൂസ്, മൂന്ന് ഇഷ്യൂസ്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ആയത്ത് ഈ വിഷയമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. ഞാനിപ്പോൾ ഈ ആയത്തിനെ നമ്മുടെ വർത്തമാനകാലത്തോടാണ് ഇതിനെ യോജിപ്പിച്ചത്. ഖിയാമത്ത് നാൾ വരെ ഇതിന് സാധ്യത ഉണ്ടാവും. എപ്പോഴൊക്കെ മുസ്ലിമീങ്ങൾ തമ്മിൽ എവിടെയൊക്കെ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മസ്ലഹത്ത് ഉണ്ടാക്കാൻ ഓടിച്ചെല്ലുന്നതിന് ഇതിന് പ്രസക്തിയുണ്ട്. നിങ്ങളെ നാട്ടിൽ ഓരോ കുടുംബം തെറ്റുമ്പോഴും ഓരോ വ്യക്തികൾ തെറ്റുമ്പോഴും അവിടെയൊക്കെ ഓടിച്ചെന്നിട്ട് മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിന് വലിയ അർത്ഥമുണ്ട്, വലിയ അർത്ഥമുണ്ട്. അത് ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ്. കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു സംഭവമുണ്ട്, അത് ഈ ആയത്തിറങ്ങുമ്പോൾ നിലവിലുള്ള കേസാ. അതിന്റെ എത്രയോ മുമ്പ്
ഇപ്പൊ നമ്മള് ഔസും ഖസ്റജും തമ്മിൽ അടിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഞാൻ പറയാൻ പോവാണ്. അത് പറയുമ്പോ ഔസിനും ഖസ്റജിനും മാത്രം ബാധകാന്ന് കരുതരുത്. ഔസും ഖസ്റജും ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഈ രണ്ട് തറവാടുകളുടെ അടിവേര് മുളക്കുന്നതിന്റെ മുമ്പ്, അടിവേര് മുളക്കുന്നതിന്റെ മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീമാണെങ്കിൽ ആ റബ്ബിനെ പോലെ ഖദീമായ വിശുദ്ധ ഖുർആൻ, ആ റബ്ബിനെ പോലെ ഖദീമായ വിശുദ്ധ ഖുർആൻ. ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ല, അല്ലാഹു ഉണ്ടായതിന് ഒരാദ്യമില്ല എന്നതുപോലെ ഖുർആനും അനാദിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയില്ലേ മഖ്ലൂഖ് അല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അപ്പൊ ഈ പറഞ്ഞ ആയത്ത്, ഏതായത്തുകളും അത് ഇന്ന കാര്യത്തിൽ അവതരിച്ചതാന്ന് പറയുമ്പോ അതിന്റെ ടാവട്ടത്തിൽ ഒതുക്കരുത്. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, അതാ കാര്യം മനസ്സിലാകാൻ ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയവുമായി ബന്ധമുള്ള സെയിം മാറ്റർ അന്നവരിൽ ഉണ്ടായിരുന്നു. ബസ് അത്രമാത്രമേ ഉള്ളൂ. ദേ അസ്ബാബു നുസൂലുകൾക്ക് ആയത്തുമായിട്ട് ബന്ധമുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഒന്നാ പറഞ്ഞതിന്റെ മായനം എന്താന്ന് വേഗം തിരിയും, എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് തിരിയും. കാരണം ഈ വിഷയമായിട്ട് അതിന് നല്ല ബന്ധം ഉണ്ടാവും. പിന്നെ അത് ഒന്നാവൂല, ചിലപ്പോൾ രണ്ട് കാരണം ഉണ്ടാവും, മൂന്ന് കാരണം ഉണ്ടാവും. ചിലപ്പോൾ ചില ആയത്തുകൾ ഇറങ്ങാൻ കാരണമേ ഉണ്ടാകൂല, കാരണം വേണമെന്നൊന്നുമില്ല ഒരായത്ത് ഇറങ്ങാൻ. സബബുൻ നുസൂൽ ഇല്ലാത്ത എത്ര ആയത്തുണ്ട്? ഒന്നില ഒരു കാരണമുള്ളതുണ്ട്, ഒന്നിലധികം കാരണമുള്ളതുണ്ട്, തീരെ ഒരു കാരണവും ഇല്ലാത്തതുണ്ട്. കാരണം ഖുർആൻ ഖദീമാണ്, ഖുർആൻ ഖദീമാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമാണ് ഖുർആൻ. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോ ഇതിന് വളരെ പഴക്കമുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം. പശ്ചാത്തലം എന്താന്ന് വെച്ചാല്, അള്ളാഹിന്റെ റസൂൽ ഒരുക്ക മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റേ എവിടെ നിന്നോ അങ്ങനെ വരികയാണ്. അപ്പൊ മദീനത്തെ പള്ളിന്റെ അടുത്ത് കൂടെ അങ്ങനെ വന്നപ്പോ അവിടെ അങ്ങനെ മുറ്റത്ത് കൂടി നിൽക്കുന്ന ഒരു ടീമിനെ കണ്ടു, മുഅ്മിനീങ്ങളെ. അപ്പൊ ഇതൊരു ചാൻസ് ആണെന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ആ കുതിരയുടെ പുറത്തിരു കഴുത, അപ്പോ കഴുത പുറത്താ യാത്ര ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കഴുതയുടെ പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാണ് എല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യും, അതിനങ്ങനെ കണക്കൊന്നുമില്ല. ചിലപ്പോൾ കാറ് പോകും, ചിലപ്പം ബസ് പോകും, ചിലപ്പോൾ ഓട്ടോറിക്ഷയിലും പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം എന്ന് പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കഴുതയിലും കഴുതപ്പുറത്തും വാഹനം കയറിയിട്ടുണ്ട്. അല്ലാതെ നബിതങ്ങൾ എപ്പോഴും കഴുതപ്പുറത്തായിരുന്നു എന്നല്ല, വളരെ കുറവായിരുന്നു. കഴുതപ്പുറത്തും വാഹനം പോയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, പല ഹദീസുകളിലും അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വന്നപ്പം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ കഴുതയുടെ പുറത്ത് ഇരിക്കുമ്പം തൻ്റെ മുമ്പിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇത് വഴിയിൽ പെട്ടെന്ന് കണ്ടതാ യാത്രയിൽ മസ്ജിദുൽ നബവിയുടെ മുറ്റത്താണ്. അവരോട് അങ്ങനെ കടന്നു പോവുക, വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടപ്പം അവർക്കൊരു നല്ല വഴുതു പറഞ്ഞു കൊടുക്കുക എന്ന് കരുതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അപ്പൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഫബാലഹിമാറു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത അവിടുത്തെ വാഹനം മൂത്രമൊഴിച്ചു, അവിടുത്തെ വാഹനം മൂത്രമൊഴിച്ചു. കാരണം മൃഗാണല്ലോ, അപ്പൊ മൂത്രമൊഴിച്ചപ്പോൾ അതിൻ്റെ നാറ്റം എല്ലാവരുടെയും മൂക്കിലേക്ക് വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനിൽ മുനാഫിഖ്, മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ സദസ്സിലുണ്ട്. ഇവരെ പണി പരസ്പരം കത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിയല്ലേ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇത് കണ്ടപ്പം ഈ ഒരു സംഗതി അനുഭവിച്ചപ്പം ഈ ദുഷിച്ച സ്മെല്ലിന്ന് വന്നപ്പം ഫഅംസക അബ്ദുല്ലാഹി അംഫഹു, മുനാഫിക്കീങ്ങളുടെ തലവനായ ഈ അബ്ദുല്ല
കപടനായ അബ്ദുള്ള തന്റെ മൂക്ക് പിടിച്ചു, മൂക്ക് പൊത്തി, മണുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മൂക്ക് പൊത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിന്റെ അടുത്തേക്ക് ആരെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിൽ വഴുത് പറഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞാൽ, വഴുതും പ്രസംഗവും ക്ലാസ്സും ഒക്കെ ആവശ്യമുള്ളവർ നിങ്ങളെ തേടി അങ്ങോട്ട് വരും, അപ്പൊ പറഞ്ഞു കൊടുത്താ മതി. ഇതുപോലെ കഴുത പുറത്ത് വന്ന് നിന്ന് വഴുത് പറഞ്ഞ് കഴുത മൂത്രമൊഴിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ വാസന സഹിക്കുന്നില്ല, ഇതുപോലെ മണപ്പിക്കാനിങ്ങ് വരരുത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോടങ്ങ് പറഞ്ഞപ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ആ മഹാന്റെ ചരിത്രമൊക്കെ വല്ലാത്ത ചരിത്രങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖുദ്സ് യാത്ര നടത്തുമ്പോൾ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ട്, നടത്തിയവർക്ക് അനുഭവം ഉണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഇതങ്ങ് കേട്ടപ്പോൾ ചോദിച്ചു, അത്തഖു അലിഹിമാരി, അലിഹിമാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖൂലു ഹകദാ, എടാ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയെ പറ്റിയാണടാ നീ ഇങ്ങനെ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയുടെ മൂത്രം നാറുന്നു എന്ന് പറയേ. റസൂലുള്ളാഹിന്റെ മൂത്രം നാറുന്നു എന്നല്ല പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ കഴുത, റസൂലുള്ളാഹിന്റെ വാഹനത്തെ കുറ്റം പറയരുത്. സഹാബത്തിന്റെ ഈമാനും മഹബത്തും ഒക്കെ നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയെ പറ്റിയാണോടാ നീ ഇത്തരം തരം താണ അഭിപ്രായം പറഞ്ഞത്, എന്തേ കഴുത മൂത്രം നാറൂലേ, നാറുമല്ലോ, പക്ഷേ അത് പറയരുത്, റസൂലുള്ളാഹി തങ്ങളുടെ കഴുതയാണ് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പറഞ്ഞു, എന്നാ നിനക്ക് കേൾക്കണോ, തങ്ങളുടെ കഴുതയുടെ മൂത്രേ നീ നിന്റെ ശരീരത്തിൽ പുരട്ടി നടക്കുന്ന കസ്തൂരി സുഗന്ധത്തെക്കാൾ നറുമണമുള്ളതാ. ഞങ്ങൾക്ക് അങ്ങനെയാണ്, മഹബത്തുള്ള ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഒരാള് ഹസ്റജ് ഗോത്രക്കാരനാണ്, ഒരാൾ ഔസ് ഗോത്രക്കാരനുമാണ്, ഒന്ന് ഒന്ന് പക്ക മൂമിനുമാണ്, പക്ഷെ രണ്ടും രണ്ട് കുടുംബ. അപ്പൊ എന്ത് ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ പറഞ്ഞു, ഞാൻ അനുഭവിച്ചപ്പോ ഇതിന്റെ ഈ ദുർമണം അങ്ങനെ അനുഭവിച്ചപ്പോ എന്നാണ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഇവൻ ഇത്രയൊക്കെ സ്ട്രോങ് ആകാൻ കാരണം എന്താണെന്നറിയോ, നമ്മളെ പഴയ ഔസും ഖസറജും തമ്മിലുള്ള ആ പ്രശ്നം അള്ളാന്റെ റസൂല് മദ്യാക്കിയിട്ടുണ്ടെങ്കിലും ഇവൻ അത് ഇപ്പോഴും മനസ്സ് കൊണ്ടുനടക്കുക. അപ്പോ നമ്മളെ കുടുംബത്തിന് അധികരിച്ചത് അത്, അപ്പൊ കൂട്ടത്തിൽ ചിലർക്ക് തോന്നി ശരിയാണ്. എന്താ അതിനാരുണ്ടാവും, അപ്പം മുനാഫിക്കുകൾ ധാരാളം ഉണ്ടായിരുന്നു മദീനയിൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ മാത്രമല്ല, അവര് കത്തിച്ചു കൊടുക്കും. അങ്ങനെ കത്തിച്ചു കൊടുത്തപ്പം പിന്നെ ഇവര് തമ്മിൽ വാക്കേറ്റായി, തല്ലായി, പിന്നെ അത് കുടുംബങ്ങളെ ഏറ്റെടുത്തു. അല്ലാ അടിപിടി കുടുംബങ്ങൾ, രണ്ട് കുടുംബമായിട്ടാണ് തിരിഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, ഈ ഒരു വികാരം പെട്ടെന്ന് ഇളക്കാൻ പറ്റും. അടിയാണ് വീണിട്ടുണ്ടെങ്കിൽ, ചോരക്ക് അടിയാണ് വീണിട്ടുണ്ടെങ്കിൽ വേറെ ലോക്കാണ് മറക്കും, ചോരക്കടിയാണ് വീണാൽ വേറെയുള്ള എല്ലാ ഭിന്നിപ്പും മറക്കും, അവരവിടെ ഒന്നിക്കും. അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയൊരു സംഘട്ടനത്തിൽ എത്തി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. ഏയ് എന്റെ കാര്യത്തെ ചൊല്ലി നിങ്ങൾ വിഷയത്തിൽ ഏർപ്പെടരുത്, പരസ്പരം തമ്മിലടിച്ചിരുന്ന നിങ്ങളെ ഒന്നൊരു നൂലിൽ കോർക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ സ്നേഹം സ്ഥാപിച്ചെടുക്കാൻ ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്. സുഹാബ നിങ്ങള് ഏതെങ്കിലും ഫിത്നക്കാരൻ ഫിത്നയുണ്ടാക്കിയത് കാരണമായി നിങ്ങൾ പരസ്പരം തമ്മിൽ അകന്നു പോകരുത്, നിങ്ങൾ ഉടനെ തന്നെ മസ്ലഹത്തിലേക്ക് വരണം. അവരെ മസ്ലഹത്താക്കി കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖത്തലു ഫഅസ്ലിഹു ബൈനഹുമാ മസ്ലഹത്ത് കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നു. അപ്പൊ മസ്ലഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ ആ കൂട്ടത്തിൽ
തുടർന്ന് അങ്ങ് പറഞ്ഞു, അവിടെ അതൊന്നും വേണ്ടി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് കൊണ്ട് ഒറ്റപ്പറച്ചിലിന് എല്ലാവരും മസ്ലഹത്തായി. പക്ഷേ കാലാകാലമുള്ള നിയമമാണ് ഇസ്ലാമിന്, ഏത് പിണങ്ങി നിൽക്കുന്ന രണ്ട് കക്ഷികളെ അടുപ്പിക്കാൻ വേണ്ടി ഇസ്ലാം നിയമിച്ച ഒരു നിയമമാണ്. അപ്പൊ ഈ സമീപനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത് എന്ന് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണല്ലോ. അത് പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ആയത്ത് ഉപയോഗപ്പെടുത്തുന്നു. കണ്ടോ നിങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഔസു ഹസറജ് എന്ന് പറഞ്ഞാല് നബിതങ്ങൾ മദീനത്ത് വരുന്നതിന്റെ മുമ്പ് എന്നും കുടുംബത്തല്ലിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ടീമാണ്, രണ്ട് തറവാട്ടുകാരാണ്. അത് ആദ്യം മനസ്സിലാക്കണം, അവർക്കേ ഇത് തിരിയുള്ളൂ. ഞാനാ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായിട്ടും വിശ്വാസികൾ എല്ലാവരും സഹോദര സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ഫഅസ്ലിഹു ബൈന ഹവൈകും, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർ പിണങ്ങിയാലും നിങ്ങൾ മസ്ലഹത്തുമായി ഓടിച്ചെല്ലണം. അയൽക്കാരനും അയൽക്കാരനും പിണക്കത്തിലാണ്, അബൂബക്കറാജിയും ഉസ്മാനാജിയും പിണക്കത്തിലാണ്. പിണക്കത്തിലാന്ന് പറഞ്ഞ് നടക്കല്ലാതെ, ആ നുണയും പറഞ്ഞ് നാട്ടിലിങ്ങനെ നടക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ ഫാത്തിമയും സുബൈദയും പിണക്കത്തിലാണ്, അമ്മായി ഉമ്മയും നാത്തൂനും പിണക്കത്തിലാ, നാത്തൂൻ അമ്മായി ഉമ്മയും മരുമകളും പിണക്കത്തിലാ, നാത്തൂനും നാത്തൂനും പിണക്കത്തിലാ, ആങ്ങളെയും പെങ്ങളും പിണക്കത്തിലാ. ഇതൊക്കെ പറയാന്നല്ലാതെ ആങ്ങളെൻ്റെ അടുത്ത് പോയി അവൻ്റെത് കേട്ട്, പെങ്ങളടുത്ത് പോയി അവളുടേത് കേട്ട്, അത് പരസ്പരം ഊതി കൊടുത്ത് വീർപ്പിക്കുക എന്നല്ലാതെ, ഞാനും നിങ്ങളും അവരെ തമ്മിലൊന്ന് നന്നാക്കാൻ എന്ത് പണിയെടുത്തു എടുത്തോ, കഴിയുമെങ്കിൽ നാളെ തൊട്ട് നോക്കിക്കോ, നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ ജിഹാദ് ചെയ്ത് മരിക്കുന്നതിനേക്കാൾ വലിയ കൂലിയുള്ള കാര്യമാണ് പിണങ്ങി നിൽക്കുന്ന ആങ്ങളെയും പെങ്ങളെയും ഒന്ന് നന്നാക്കുന്നത്, ജേഷ്ഠനെയും അനുജനെയും ഒന്ന് നന്നാക്കുന്നത്, നാത്തൂനെയും നാത്തൂനെയും ഒന്ന് നന്നാക്കുന്നത്. വലിയ കൂലിയാ, ചെറിയ കൂലിയൊന്നുമല്ല. ഫഅസ്ലിഹു ബൈനഹുമാ, നിങ്ങൾ അവർക്കിടയിൽ, ബൈന ഹവൈക്കും, നിങ്ങളുടെ രണ്ട് കൂട്ടുകാർക്കിടയിൽ നിങ്ങൾ മസ്ലഹത്തുണ്ടാക്കണം. മസ്ലഹത്തുണ്ടാക്കുമ്പം വത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ച റബ്ബിനെ പേടിക്കണം, അങ്ങനെ മസ്ലഹത്തുണ്ടാക്കണം. അള്ളാഹനെ പേടിക്കുന്നുണ്ടെങ്കിലേ മസ്ലഹത്തുണ്ടാക്കൂ, അല്ലെങ്കിൽ എരിതീയിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പൊ പെട്രോൾ ഒഴിക്കരുത്, മണ്ണെണ്ണ ഒഴിക്കരുത്, നിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുന്നവരുടെ ഇടയിൽ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ, നീയും അമ്മായി ഉമ്മയും പിണക്കത്തിലാണ്, അല്ലെങ്കിൽ നിന്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും തമ്മിൽ നീ ഫിത്ന ഉണ്ടാക്കിയിട്ട് തന്നെ പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ മറ്റെന്തോ നിലയിൽ പിണങ്ങിപ്പോയി. അങ്ങനെ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് കൂടുതൽ കൂടുതൽ ഉമ്മാനെ പറ്റി പറഞ്ഞു വീർപ്പിച്ചു കൊടുക്കരുത്. നാത്തൂന്മാർ ഉമ്മക്ക് കൂടുതൽ മരുമകളെ വെറുപ്പിക്കാൻ വേണ്ടി ഊതിക്കൊടുക്കരുത്, ആങ്ങളനെ വെറുപ്പിക്കാൻ വേണ്ടി ഊതിക്കൊടുക്കരുത്. അയൽക്കാരും അയൽക്കാരും തെറ്റി നിൽക്കുന്നത് കണ്ട് അതിൽ ആനന്ദം കൊള്ളരുത്, അതിൽ ഊറ്റം കൊള്ളരുത്. നാളെ നമുക്കും ഈ ദുരന്തം വരാം. നിങ്ങൾക്ക് പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഈ തെറ്റി നിൽക്കുന്നവരെ ഒന്ന് നന്നാക്ക്. സഹോദരങ്ങളെ, ഒന്ന് നന്നാക്കൂ. നന്നാക്കാൻ ഒരവസരം കാണും, നന്നാക്കാൻ ഒരവസരം കാണുകയാണെങ്കിൽ വലിയ കൂലി കിട്ടും. മാത്രമല്ല, ലഅല്ലക്കും തുർഹമൂൻ, പടച്ചോനെ പേടിച്ച് നിങ്ങള് തെറ്റി നിൽക്കുന്നവരെ നന്നാക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ഇലാഹി അനുഗ്രഹം ലഭിക്കാനാ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹീതരാവാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടും, അള്ളാഹിന്റെ മലക്കൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും, അള്ളാഹിന്റെ മലക്കൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. അപ്പം മകനും ഭാര്യയും തമ്മിൽ ഒരു ചെറിയ അകൽച്ച ഉണ്ടെങ്കിൽ അതിൽ ഉമ്മ പണിയെടുത്തിട്ട് രണ്ടും രണ്ട് കണ്ടടാക്കിയിട്ടേ പിന്നെ ഉമ്മ ഉറങ്ങുള്ളൂ. ആ പണി ഉമ്മ ചെയ്യരുത്, രണ്ടും ഒന്ന് ഒന്ന് അടുപ്പിക്കാം. രണ്ട് കുട്ടികളെ ഉമ്മയാണ്, എനിക്കുണ്ട് അതുപോലെ ഒരു കുട്ടീനെ കെട്ടിച്ചു വിട്ടണം,
ഓള കയ്യിലുണ്ട് മൂന്നാലെണ്ണം, അതുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒക്കെ ഒന്ന് ആലോചിക്കുക. അത് രണ്ട് കണ്ടാക്കാൻ ശ്രമിക്കല്ല ഉമ്മ വേണ്ടത്. മാ ഉമ്മയും വാപ്പയും ഉമ്മയും വാപ്പ മകനും ഉമ്മയും തമ്മിൽ ഒരു ചെറിയ മാനസിക അകൽച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സൂചി കടത്താനുള്ള ഒരു ചെറിയ അകൽച്ച, ഒരു വിള്ളൽ ഉമ്മന്റെയും മകന്റെയും കൽബിലുണ്ട് എന്ന് കണ്ടാൽ ആ ചെറിയ വിള്ളലിലേക്ക് ഒലക്ക അങ്ങ് വെച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ആവരുത്, ഒരിക്കലും ഇത് നന്നാവരുത്. നിങ്ങളെ ഉമ്മാനങ്ങൾക്ക് മുഴുവൻ അറിയില്ല. ഇങ്ങനെ പറയുന്ന ഒരു പെണ്ണായി നിങ്ങൾ മാറരുത്. ഇത് കുടുംബത്തിലൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ജ്യേഷ്ഠത്തി അനുജത്തി പിണങ്ങിയതായിരിക്കും. അവിടെ ഭർത്താക്കന്മാരായ നമുക്ക് റോളുണ്ട്, അവരെ കൂടുതൽ തെറ്റിക്കല്ല വേണ്ടത്. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കണം, ഇളച്ചനും മൂത്തച്ഛനും, എന്നിട്ട് ജ്യേഷ്ഠത്തിനും അനുജത്തിനും നന്നാക്കണം. ജ്യേഷ്ഠാനുജന്മാർ പിണങ്ങിപ്പോയാൽ അവരുടെ ഭാര്യമാർ ഇളയച്ചയും മൂത്തച്ഛയും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു പോംവഴി കണ്ടെത്തി അവരവർ ഓരോരുത്തരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സ്ക്രൂ ചെയ്യണം, എന്നിട്ട് അവരെ മസ്ലഹത്തിലേക്ക് കൊണ്ടുവരണം, നന്നാക്കിയെടുക്കണം. ആ വീട്ടിലെ പടച്ചോന്റെ റഹ്മത്ത് ഉണ്ടാവുള്ളൂ. കൂടുതൽ കൂടുതൽ തെറ്റിക്കാൻ നോക്കുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവൂല. അപ്പൊ നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ പറ്റുന്നിടത്തോളം നടത്തുക. നല്ലതിനു വേണ്ടി നന്മക്ക് വേണ്ടിയുള്ള പടിയെടുക്കാവൂ. ഖുർആൻ പറഞ്ഞു, വസ്സുൽഹു ഖൈർ, വസ്സുൽഹു ഖൈർ, പിണക്കത്തിലല്ല ഖൈറുള്ളത്, ഇണക്കത്തിലാ ഖൈറുള്ളത്. പിണങ്ങല്ല, ഇണങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ എന്തിനു പിണങ്ങണം? ഇൻഷാ അല്ലാ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ ഹുജറാത്ത് അഞ്ച് യാ യുഹല്ലദീന ആമനും ഒരു യാ യുഹന്നാസുമാണ്. അതോടുകൂടെ സൂറത്തുൽ ഹുജറാത്ത് തീരുകയാണ്. ഒന്നാമത്തെ യാ യുഹല്ലദീന ആമനുവിൽ പറഞ്ഞ കാര്യം പറഞ്ഞു, രണ്ടാമത്തതിൽ പറഞ്ഞത് പറഞ്ഞു. അള്ളാഹിന്റെ കാര്യം ശ്രദ്ധിക്കണം, റസൂലുള്ളാഹിന്റെ കാര്യം ശ്രദ്ധിക്കണം. മൂന്നും നാലും അഞ്ചും മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം സൂക്ഷിക്കണം, പരസ്പര ബന്ധം സൂക്ഷിക്കണം. ഒരു മുഅ്മിന്റെ ആബ്സെൻസിൽ എങ്ങനെ പെരുമാറണം, അവന്റെ പ്രസൻസിൽ അവന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ പെരുമാറണം. മൂന്നാം കക്ഷിയെ പറ്റി ഒരാൾ നുണയുമായിട്ട് വന്നാൽ അതിനോട് എന്ത് സമീപനം കൈക്കൊള്ളണം, അങ്ങനെ മൂന്ന് വിഷയം അതേ സംബന്ധിച്ചും പറയുകയാണ്. അതിൽ രണ്ടാമത്തേതാ കടന്നു വരുന്നത്. മൂന്നാമത്തെ ആയുഹല്ലദീന, നാലാമത്തെ ആയുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള രണ്ടാമത്തെ ബന്ധം എങ്ങനെ ഫേസ് ടു ഫേസ് ആയി. അപ്പൊ ഇതുവരെ പറഞ്ഞത് വേറെ ഒരാൾ, അതായത് ആദ്യത്തെ ആയുല്ലദീന ആമനുവിൽ നിന്ന് ഉത്ഭവിച്ചൊരു വിഷയം എന്ന് പറഞ്ഞത് ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല മുസ്ലിമീങ്ങൾക്കിടയിൽ. അത് നുണ പറഞ്ഞതിന്റെ കളവ് പ്രചരിപ്പിക്കുന്നതിന്റെ പേരിലാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പേരിലാണ് അത് ഉണ്ടായിത്തീരുന്നത് പറഞ്ഞു. ഉണ്ടാകാൻ പാടില്ല, അതിനോട് എന്ത് സമീപനം കൈക്കൊള്ളണമെന്ന് പഠിപ്പിച്ചു. പക്ഷെ ഉണ്ടായി പോയാൽ പ്രതിവിധി എന്താണെന്നാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി പറയുന്നത് രണ്ട് സഹോദരങ്ങൾ വേറൊരാളെ പറ്റി ഒരുത്തം വന്നിട്ട് എന്നോട് കളവ് പറയല്ല, മറിച്ച് ഞാൻ എൻ്റെ മുമ്പിലുള്ളവനെ പരിഹസിക്കുന്നു, അവൻ എന്നെ പരിഹസിക്കുന്നു, നേർക്ക് നേർ ഞാൻ അവനെ കൈകാര്യം ചെയ്യുന്നു, അവൻ എന്നെ കൈകാര്യം ചെയ്യുന്നു. ഈ പരിഹാസത്തിന്റെ വിധി എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ പരിഹാസത്തിന്റെ ചെറിയ ചുവ പോലും മനസ്സിൽ വരരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പഠിച്ചവനെ ഞങ്ങൾക്ക് ഖൈർ വരുത്തണേ അള്ളാ. അന്ത്വത്വത്തിലൊഴി ചൊല്ലിയിട്ട് നമുക്ക് വീണ്ടും പ്രസംഗിക്കാം. ഇന്ന് ആ യായുഹല്ലദീന ആമനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് നാളെ അടുത്ത യായുഹല്ലദീന ആമനും, അപ്പം അഞ്ചാവും. മറ്റന്നാൾ യായുഹന്നാസും പറയും, അതോടുകൂടെ സദസ്സ് പിരിയും. ഇൻഷാല്ല കുറേ വിശാലമായിട്ട് പറയാനുള്ളതാണ് ജ്യോതി വെച്ചത്. സമയം പോലെയൊക്കെ പറയാം, സമയത്തിനനുസരിച്ച് കൃത്യസമയത്തിന് അവസാനിപ്പിക്കുകയും ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അന്ത്വത്തിലൊഴിച്ചില്ല. أنت تطلب بيننا في الكواكب كالبدور
ബിൽബി أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام الشفيق الأبتهي والحبيب العربي أنت منجينا ودا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيق الأبطهي والحبيب العربي ارتقبت على الخطا غير عسر وادات لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيق الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابيا سيدي خير النبي الصلاة والسلام على الرسول الشفيق الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيق الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيق الأبطهي والحبيب العربي പ്രഭാഷണം തുടരുകയാണ്. ഇൻഷാല്ലാ മറ്റന്നാൾ ബുധനാഴ്ചയാണ് നമ്മുടെ ഈ തവണത്തെ ഉണ്ടംപ്ര ഉസ്താദിൻ്റെ ഖുർആൻ പ്രഭാഷണത്തിൻ്റെ സമാപനം. സമാപന സമ്മേളനത്തിൽ ദുആയ്ക്ക് നേതൃത്വം നൽകുന്നത് നടേ പറഞ്ഞ പോലെ കർണാടക ഷിമോഗ കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകുന്ന തങ്ങളുപ്പാപ്പയാണ്. മറ്റന്നാൾ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഉസ്താദ് അബ്ദുൽ അസീൽ ഫൈസി അവർകളാണ്. എല്ലാവരും വിവരം കൈമാറണം എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഇൻഷാല്ലാ ഇതിൻ്റെ പ്രവർത്തകർ കഴിഞ്ഞ വർഷങ്ങളിൽ തരുന്നത് പോലെയുള്ള കവർ നിങ്ങളുടെ കൈകളിലെത്തിക്കും. സൗകര്യപ്പെടുന്ന തരത്തിലുള്ള സംഖ്യകൾ അതിൽ നിക്ഷേപിച്ച് നാളെയും മറ്റന്നാളുമായി തിരിച്ച് എത്തിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം മറ്റ് നിലക്ക് ഇതിൻ്റെ ചെലവിലേക്ക് ആവശ്യമായ തുക സംഭരിക്കാൻ പ്രയാസമാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ആവതിനനുസരിച്ച് അത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന്, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി വിവാഹിതയാണ്, പക്ഷേ എന്തൊക്കെയോ അസുഖം കാരണം പ്രയാസത്തിലാണ്. അപ്പോൾ ആ വിവാഹം മുറിയലിൻ്റെ പക്കത്താണുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം, അള്ളാഹു ശമനം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ
മനസ്സറിഞ്ഞ് ദ്വായ ചെയ്യാൻ, ഖുർആൻ പ്രഭാഷണത്തിൽ വെച്ച് ദ്വായ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ കടം കൊണ്ട് കുടുങ്ങിയവർ, കടം വാങ്ങിപ്പെട്ടവർ, തിരിച്ചേൽപ്പിക്കാൻ പറ്റാത്തവർ, കൊടുത്തുപെട്ടവർ, അതുപോലെ ഗൾഫിൽ ബിസിനസ് തലയിലേറ്റി കുടുങ്ങി നിൽക്കുന്നവർ, ഇന്ന് പൊയ്ക്കോ എന്ന് പറയും എന്ന് പേടിച്ച് നിൽക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ, ഓരോരുത്തരെ ഓരോരുത്തരെ പറയല്ല, എന്നാലും മിഞ്ഞാന്നും നാലാനാളൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും വേണം, നമ്മുടെ കുടുംബത്തിലും ബാക്കിക്കാരിലും, നാളിപ്പോൾ ഉമ്മ മരിച്ചോല്, ഉപ്പ മരിച്ചോല്, ഭർത്താവ് മരിച്ചോലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ ആഹ്റം ഖുർആനിൻ്റെ അഹ്ലികാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന തരത്തിലാക്കി തരണം, തരുമാറാവട്ടെ നമുക്കും അവർക്കും എന്ന് ദുആ ചെയ്യുന്നു. ഉസ്താദിനെ പ്രഭാഷണം തുടരാൻ വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് അടുത്തത് പറയുന്നത് പരസ്പരം പരിഹസിക്കരുതെന്നാണ്. ഈ പരിഹാസം എന്ന് പറഞ്ഞത് കടന്നു വരുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങളും ഒന്നിൻ്റെ പിറകിൽ മറ്റൊന്ന് വരാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് ഖുർആനിൽ. പരിഹാസം കടന്നു വരുന്നത് പരസ്പരം വിദ്വേഷമുള്ള കൽബുകളിൽ നിന്നാണ്. വിദ്വേഷമില്ല, തെളിഞ്ഞ സ്നേഹം. ആ സ്നേഹമാണ് ശരിക്കിങ്ങനെ കൽബിൽ നിന്ന് നിർഗളിക്കുന്നതെങ്കിൽ അവർ പരസ്പരം പരിഹസിക്കൂല. നല്ല മതിപ്പായിരിക്കും പരസ്പരം, നല്ല മതിപ്പായിരിക്കും. നമ്മളിപ്പോൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ ഈ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നതും ആ സ്നേഹം ശരിക്കില്ലാതിരിക്കുമ്പോഴാണ്. പിന്നിപ്പുണ്ടാകുന്നത് അവിടെയാണ്. ഉണ്ടായാൽ അത് അടുപ്പിക്കണം എന്നുള്ള മനസ്സ് വരാത്തതും ഐക്യപ്പെട്ടു നിൽക്കുന്നതിന് എതിരാകുമ്പോഴാ. എന്നല്ല മറ്റുള്ളവരെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ എന്നുള്ള മനോഭാവമല്ലാതിരിക്കുമ്പോഴാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഗ്ദ ഹിയൽ ഹാലിഖ, വിദ്വേഷം എന്ന് പറയുന്നത് ഹിയൽ ഹാലിഖ, അത് ഹാലിഖത്താണ്. ഹാലിഖത്ത് എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം വടിച്ചു കളയുന്നത് എന്നാണ്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നബി തങ്ങളെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹദീസായിട്ട് തന്നെ ഉദ്ധരിക്കുന്നു മുഅത്തയിൽ. ഈ ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, അതന്നെയാണ് ഇബ്നുൽ മുസയ്യബ് നേരത്തെ പറഞ്ഞത്. സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളാ, അദ്ദേഹത്തിന്റെ പേര് സഈദാണ്. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു സദസ്സിനോട് ചോദിച്ചത്രേ, അലാ ഉഖ്ബിറുക്കും ബിഖൈരിൻ മിൻ കസീരിൻ മിന സ്വലാത്തി വസ്സദഖ. നേരത്തെ ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന്റെ ആശയം ഞാൻ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. നിസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് വിൽക്കുന്നതിനേക്കാൾ, സ്വദഖ ചെയ്യുന്നതിനേക്കാൾ, ഹജ്ജ് ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് മസ്ലഹത്ത് ഉണ്ടാക്കരുത്. അബ്ദുല്ലാഹിബിൻ സഈദ് ഇബ്നു മുസയ്യബ് തങ്ങൾ സദസ്സിനോടൊരിക്കെ ചോദിച്ചു, കൂടുതൽ നിസ്കാരങ്ങളും സദഖയും ഉണ്ടാകുന്നതിനേക്കാൾ ഖൈറായ ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. രാത്രി ധാരാളം നിന്ന് നിസ്കരിക്കലല്ല, പകല് കണ്ണിൽ കണ്ടവർക്കൊക്കെ വാരിക്കൊടുത്ത് സദഖ ചെയ്യലല്ല, അതൊക്കെ വലിയ പുണ്യകർമ്മമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ പുണ്യകർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കാലു ബല, അവർ പറഞ്ഞു, പറഞ്ഞോളൂ തങ്ങളെ, ഞങ്ങൾ കേൾക്കാം. അബ്ദുല്ലാഹി സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞു, സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വലാഹു സുൽഹു ദാതിൽ ബൈൻ, സുൽഹുദാത്തിൽ ബൈൻ, ഇടയിൽ പ്രശ്നമുള്ളവരെ നന്നാക്കുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുന്നവരെ നന്നാക്കുക, പിണങ്ങി നിൽക്കുന്നവരെ നന്നാക്കുക, അതിനാ വലിയ കൂലിയും. എന്നിട്ട് പറഞ്ഞു, വയ്യാക്കും വൽ ബഗ്ല, വയ്യാക്കും വൽ ബഗ്ലത, വിദ്വേഷത്തെ നിങ്ങൾ കരുതിയിരിക്കണം, വിദ്വേഷത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, കരുതണേ, വിദ്വേഷത്തോട് അടുക്കരുത്.
പരസ്പരം കുറുമ്പും കുശുമ്പും വിദ്വേഷവും ഉണ്ടാകരുത്. കാരണം അത് നിങ്ങളുടെ കൽബിലുള്ള നന്മകളുടെ വേരുകളെ മുഴുവനും അത് വടിച്ചു കളയും. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അൽ ഹാലിഖ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതുന്നു, അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതുന്നു, ഇമാം സുർഖാൻ റളിയല്ലാഹു അൻഹു ഒക്കെ എഴുതുന്നത് കാണാം. എന്താ എഴുതുന്നത്? തസ്തഅ്സിരുദ്ദീന കമാ യസ്തഅ്സിരുൽ മൂസ ശഅ്ര. തസ്തഅ്സിരുദ്ദീന കമാ യസ്തഅ്സിരുൽ മൂസ ശഅ്ര. മൂസ എന്ന് പറഞ്ഞാൽ കത്തി, കത്തി കൊണ്ട് മുടി വടിച്ചു നീക്കും പോലെ. പണ്ട് പഴയകാലത്തൊക്കെ അങ്ങനെയായിരുന്നു, കത്തിയായിരുന്നു ബാർബർമാരുടെ കയ്യിൽ അല്ലേ, മുടി വടിക്കാൻ കത്തിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. നല്ല മൂർച്ചുള്ള കത്തി, മുട്ടയടിക്കാനൊക്കെ കത്തി ഉപയോഗിച്ചിട്ടാണ് മുട്ടയടിക്കാൻ. ഇപ്പോഴും അല്ലേ, നമ്മളെ ഹജ്ജ് സീസണിലൊക്കെ എപ്പോഴും ആ മുടിക്കത്തി. അപ്പൊ ഈ ഒരു കത്തി മുടിയെ നീക്കിക്കളയുന്നത് പോലെ ബാർബർമാരുടെ കത്തി മുടിയെ ശരിക്കു വേറെറുത്ത് കളയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുടെ എന്തെങ്കിലും ഒരു ചെറിയ വേരുണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളയും. എന്ത്? കുറുമ്പ്, കുശുമ്പ്, വിദ്വേഷം. ആ ആളെങ്ങനെ കൂട്ടിപ്പിടിക്കാൻ കഴിയൂല, ആ ആളെ ചേർത്ത് പിടിക്കാൻ കഴിയൂല, വല്ലാത്ത വെറുപ്പായിരിക്കും. ഒരാളോട് വെറുപ്പാണ് കടന്നു കഴിഞ്ഞാൽ ആ വെറുപ്പ് ശരിക്കും അങ്ങോട്ട് ഒഴിവാക്കണം, അത് കൊണ്ട് നടക്കരുത്. ആ വെറുപ്പിനെ നമ്മൾ ഉപേക്ഷിക്കണം, എങ്കിലേ നമുക്ക് നന്നാകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഒരാളെ പറ്റി ഗീബത്ത് പറയാതിരിക്കൂ, നമീമത്ത് പറയാതിരിക്കൂ, കളവ് പറയാതിരിക്കൂ, പരിഹസിക്കാതിരിക്കൂ. എല്ലാറ്റിന്റെയും പരിഹാരമാണിത്. ഇത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ മനോഭാവം മാറണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മളെ മനോഭാവം അങ്ങനെയാണ്, ആരാണെന്ന് നോക്കിയിട്ടാ നമ്മൾ സ്വീകരിക്കുക. ഇപ്പൊ നിങ്ങള് നല്ലൊരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാ മതി, ശരിയാണോ അല്ലേ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ കുറെ കാലം തറവാട്ടിലൊക്കെ ജീവിച്ച് പിന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുത്തിക്കൂട്ടി ഒരു വീടൊക്കെ ഉണ്ടാക്കി നിങ്ങളെ പുരയ്ക്ക് പോന്നു. പുരയ്ക്ക് വന്നു, രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ നമ്മൾ ഇതൊക്കെ വീട്ടിൽ വന്നപ്പോ ഭാര്യനോട് പറയാണ്, പിന്നെ ജി അറിഞ്ഞോ, അമ്മ നാളെ അങ്ങോട്ട് വരുന്നുണ്ടോലോ, അമ്മക്ക് ഇവിടെ വിരുന്നിക്കാനൊരു പൂതി എന്ന് പറഞ്ഞു. ഉമ്മാക്ക് നമ്മളെ അടുത്ത് വിരുന്ന് നിൽക്കാനൊരു പൂതി, ഉമ്മ നാളെ വരുന്നുണ്ടോലോ. അപ്പോഴേക്ക് ഇവിടെ മുഖാണ്ട് വാടി, അപ്പോഴേക്ക് വാടി. വാടിയിട്ട് ചോദിച്ചു, നമ്മളിപ്പോ മിനിയാന്നേട് പോന്നിട്ടല്ലേ ഉള്ളൂ, നമ്മൾ മിനിയാന്നേട് പോന്നിട്ട്, അപ്പോഴേക്ക് ഒരു വിരുന്നിക്കാൻ പൂതി. എന്തിനപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഈ പൂതി ഇളകിയാ പോരെ, ഇപ്പൊ തന്നെ വേണ്ടിയിരുന്നു അത്? ഭാര്യ ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിയോളും നിങ്ങൾ കാത്തുന്നു, ഒക്കെ പറഞ്ഞു, ഇനിയിപ്പോ ഏതായാലും വന്നാല് നല്ലൊരു സ്വസ്ഥതയിലും സന്തോഷത്തിലും ഒക്കെ ആയിരുന്നു, പിന്നെ വന്നാൽ ഞാൻ എന്നാ പോവാന്നറിയില്ല, അതുവരെ പ്രതിസന്ധി തന്നെയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, പിന്നെ എനിക്ക് സംഗതി തിരിഞ്ഞോന്നറിയില്ല, ഞാൻ പറഞ്ഞത് എന്റെ അമ്മേണ്, എന്റെ അമ്മ അമ്മായിമനെ പറ്റിയ ഇയാൾ പറഞ്ഞതേ, എന്റെ അമ്മ. ഇപ്പൊ മക്കളെ അടുത്ത് തന്നെയല്ലേ മാറി പോവുക, അവിടെ വന്ന് നിന്നാ ഓർക്ക് എന്തൊരു സന്തോഷാ കണ്ടങ്ങള്. ഒരേ സംഗതി അത്, അത് മാറിയ കോലാ പറഞ്ഞ മുഖത്തട് കാണുക, ഇത് കൽബ് തമ്മിലുള്ള യോജിപ്പ് ഉറവിന്റെ ഒരു ലക്ഷണം പറഞ്ഞതാ. കൽബ് തമ്മിലുള്ള ഒരു യോജിപ്പ് ഉറവിന്റെ ലക്ഷണം പറഞ്ഞതാ. ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, അമ്മായിമാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരു ഉസ്താദ് എന്നും തന്നെയാണ് പറഞ്ഞോളിന്നല്ലേ, ഒരു മട്ടിലൊക്കെ ഓലുണ്ടാവും. പക്ഷെ പറഞ്ഞാൽ അങ്ങക്കും വലിയ സുഖം കിട്ടൂല, പറഞ്ഞാല് നിങ്ങൾക്കും വലിയ സുഖം കിട്ടൂല. കാരണം നിങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കാൻ, ഈ പെണ്ണിന് നിങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കാൻ മാത്രം വലിയ തെറ്റു വല്ലതും നിങ്ങൾ ചെയ്തു പോയോ? അത് നിങ്ങളും ആലോചിക്കണം. പക്ഷെ ഞാൻ പറയുന്നത്, സഹോദരിമാരെ, നമ്മുടെ മനോഭാവം മാറണം, മനോഭാവം മാറണം, അപ്പോഴേ നന്നാവുള്ളൂ. പഴയ വെറുപ്പുകൾ അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മുഴപ്പിച്ചു കൊണ്ട് നടക്കരുത്. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. വഇൻ യാ അയ്യുഹല്ലദീന ആമനൂ
ഓ മുഅ്മിനീങ്ങളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിയെ കൊച്ചാക്കരുത്. എന്താ ഖുർആന്റെ കൽപ്പന? ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് അർത്ഥം പറയണം. അത് ശ്രദ്ധിച്ചോളൂ, ഉസ്താദുമാരുണ്ട് സാസില്, അവർക്കിത് ശരിക്കും മനസ്സിലാവും. അവർ നേരത്തെ ഓതി പഠിച്ചവരാ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് അത്രമാത്രം അതിന്റെ അറബി ഭാഷയും കൂടെ അറിയുമ്പോഴേ അതിന്റെ ടേസ്റ്റ് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എന്ന് പറയാതെ ഖുർആൻ പറഞ്ഞ പ്രയോഗം, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പരിഹസിക്കരുത് എന്നല്ല പറഞ്ഞത്. ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ, ഒരു ടീം മറ്റൊരു ടീമിനെ പരിഹസിക്കരുത്. അവരൊരു പക്ഷേ ഇവരെക്കാൾ ഉന്നതരായിരിക്കാം. ആര്? പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കാം. അതുകൊണ്ട് പരിഹസിക്കാൻ പോകണ്ട, പരിഹസിക്കരുത് കേട്ടോ, പരിഹസിക്കരുത്. വലാ നിസാഉമ്മിൻ നിസാ, ഒരു പെണ്ണുങ്ങൾ മറ്റൊരു പെണ്ണുങ്ങളെയും പരിഹസിക്കരുത്. ഒരു ടീം പെണ്ണുങ്ങൾ മറ്റൊരു ടീം പെണ്ണുങ്ങളെയും പരിഹസിക്കാൻ പാടില്ല. എന്തേ കാരണം? അസായിക്കുന്ന ഖൈറം മിൻഹു, പരിഹസിക്കപ്പെടുന്നവരൊരു പക്ഷേ പരിഹസിക്കുന്നവരെക്കാൾ ഉഷാറായിരിക്കാം. വലാ തൽമിസു അംഫുസകും, നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരെ നിങ്ങൾ അവരുടെ അയിപ്പുകൾ പറഞ്ഞു കുറ്റപ്പെടുത്തരുത്. വലാ തൽമിസു അംഫുസകും, നിങ്ങളുടെ സ്വന്തം ഉടപ്പിറപ്പുകളുടെ കൂട്ടുകാരുടെ കൂട്ടുകാരെ കുറിച്ച്. വലാ തൽമിസു ഇഖ്വാനക്കും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. നിങ്ങളുടെ സഹോദരന്മാരെ കൂട്ടുകാരെ നിങ്ങൾ കുറ്റം പറയരുത്, അവരുടെ കുറവുകൾ പറഞ്ഞ് നടക്കരുത്. ഇത് പറയുമ്പം അള്ളാഹു ഉപയോഗിച്ചത് അംഫുസക്കും എന്നാണ്. കാരണം ഓരോ സഹോദരനും സഹോദരിയും നിങ്ങളുടെ സ്വന്തം ശരീരമാണ്. വലാ തൽമിസു അംഫുസക്കും, നിങ്ങളുടെ സ്വന്തക്കാർ, അങ്ങനെയാ വിശേഷിപ്പിച്ചത്. അപ്പൊ മറ്റുള്ളവർ നമ്മുടെ സ്വന്തക്കാരാ, നമ്മുടെ ഉടപ്പിറപ്പുകളാ. നിങ്ങളെ ഉടപ്പിറപ്പുകളെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുതേ. വലാ തൽമിസു അംഫുസക്കും, വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ ചീത്ത പേരുകളെ കൊണ്ട് കൂട്ടുകാരെ അഭിസംബോധനം ചെയ്യരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ചീത്ത പേരുകളെ കൊണ്ട് കൂട്ടുകാരെ അഭിസംബോധനം ചെയ്യരുത്. ബിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, മുഅ്മിനായതിന്റെ ശേഷം എത്ര വൃത്തികെട്ട സ്വഭാവമാണ് ചീത്ത പേര് വിളിക്കുക എന്നത്. ബിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, മുഅ്മിനായ മനുഷ്യൻ ഈമാൻ കൽബിൽ വന്നിറങ്ങിയതിന്റെ ശേഷം ഏറ്റവും വൃത്തികെട്ട പണിയാണ് ചീത്ത പേരുകൾ വിളിക്കുക എന്നത്. ഏറ്റവും വൃത്തികെട്ട പേരാണ് പണിയാണ്. നിങ്ങൾ ആ പണിയെടുക്കരുത്. ഒമല്ലം യത്തൂബ്, ഈ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ തൂബ ചെയ്യണം. ഇതിൽ നിന്ന് നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ തയ്യാറല്ല, പഴയ പല്ലവി തന്നെ തുടരുകയാണെങ്കിൽ അവരക്രമികൾ തന്നെയാകുന്നു. അവരക്രമികൾ തന്നെയാകുന്നു. ശരിക്കും ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ നമ്മളെ സമയത്ത് നമുക്ക് നിർത്താം. ഒരു 10:10 വരെ ഇൻഷാല്ലാ പോവാ. അത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ നിർത്തും പോലെ നിർത്തും. ആയി, സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന പരമാവധി സമയത്തിനുള്ളിൽ അങ്ങ് പറയട്ടെ ഇതിൻ്റെ ഒരു ചെറിയ വിശദീകരണം. എന്തിനാണ് അല്ലാഹു തആല ആദ്യം പറഞ്ഞു കൗമും മിൻ ഖൗമിൻ, ഒരു കൗമ ഒരു കൗമിനെ പരിഹസിക്കരുത്? അതിലെന്താണും പെണ്ണും പെടൂലേ, പെടും. പിന്നെ പ്രത്യേകം എടുത്തു പറയാ, വലാ നിസാഉ മിൻ നിസാഇൻ അസായിക്കുന്ന ഖൈറം മിൻഹു, അതിന്റെ കാരണം എന്താണ് ആദ്യം അന്വേഷിക്കണം. മഹാന്മാർ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതിന്റെ കാരണം, ഏറ്റവും കൂടുതൽ പരിഹാസം എന്ന ജോലി തൊഴിലാക്കിയവർ പെണ്ണുങ്ങളാണ്. ഉമ്മമാർ വിഷമം കരുതരുത്, ശരിയാണോ അല്ലേ നിങ്ങൾ വിലയിരുത്തിയാൽ മതി.
പരിഹാസ പെണ്ണുങ്ങ ആണുങ്ങൾക്ക് ഒരാളെ കളിയാക്കണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവേണ്ടി വരും. പെണ്ണുങ്ങൾക്ക് ഒരാളെ കളിയാക്കാൻ കൂടുതലൊന്നും വേണ്ടി വരില്ല, എന്തോ ചെറുത് മതിയാവും, ചെറുത് മതിയാവും. കെട്ടിയ പുതിയ പിളക്ക് അത്യാവശ്യം ബോധിച്ച സൗന്ദര്യമാണ് തൻ്റെ ഭാര്യ. ആങ്ങളക്ക് അത്യാവശ്യം ബോധ്യപ്പെട്ട സൗന്ദര്യമാണ് തൻ്റെ ഭാര്യ. പക്ഷേ പെങ്ങക്ക് ആങ്ങളൻ്റെ പെണ്ണ് സൗന്ദര്യം പോരാ. അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില വീട്ടിൽ. മകന് ആ സൗന്ദര്യം മതി, പക്ഷേ അമ്മായിമക്ക് അത് പോരാ. സൗന്ദര്യം കുറച്ച് കുറഞ്ഞു പോയാൽ പരിഹസിക്കുന്നവരുണ്ട്. നിറം കുറഞ്ഞു പോയതിന്റെ പേരിൽ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന എത്ര സഹോദരിമാരുണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറയല്ലേ, നമ്മൾ 10-17 കൊല്ലമായി പണിയെടുക്കുന്ന പലപ്പോഴും ഇതിനെതിരെയൊക്കെ ശബ്ദിക്കുമ്പോൾ പലരും പറയുന്നു, ഉസ്താദെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇതിൻ്റെ ഇരയാണ്. ഞാൻ ആദ്യം ഒരുത്തം കല്യാണം കഴിച്ചു, അന്ന് കുറച്ച് പൈസ ഇനി വിൽക്ക് ആവശ്യം മാക്കും പാപ്പാക്കും. അന്ന് ഇവര് എന്നെ പോയി കണ്ട് ഉറപ്പിച്ച് റാഹത്താക്കി. മകനും ഇവളും വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു, കുട്ടികളും മക്കളും ഒക്കെ ആയി. രണ്ടാമത്തോ പെണ്ണിട്ടിയപ്പം അത് കുറച്ച് തൊലി നിറമുള്ളവളായി എന്നതിൻ്റെ പേരിൽ തൊലി നിറമില്ലാത്ത പെണ്ണ് ആ വീട്ടിനകത്ത് പീഡിപ്പിക്കപ്പെടാൻ പാടുണ്ടോ? എവിടുന്ന് പഠിച്ച സംസ്കാരം, എവിടുന്ന് പഠിച്ച സംസ്കാരമാണിത്? സൗന്ദര്യം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ, കളറ് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ, തടി കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ, കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ, നീളം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ, നീളം കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ, മുടിയുടെ നീളം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ഒക്കെ പരിഹസിക്കപ്പെടുന്ന സഹോദരിമാരുണ്ട്. പരിഹസിക്കുന്നവരും പരിഹസിക്കപ്പെടുന്നവരുമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറയാന്ന്, ഈ ചെറിയ ചെറിയ അല്ലറ ചില്ലറ വിഷയങ്ങളില്ലേ, അത് മതി പരിഹസിക്കാൻ. എന്നിട്ട് അമ്മായിമ്മൻ്റെ നാത്തുമാരും കുത്തുവാക്ക് കേട്ട് മടുക്കുക. നേരത്തെ സന്തോഷിച്ച അമ്മായിമ്മമാർക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞ ഈ വിഷയത്തേക്ക് കടന്നാൽ വലിയ സുഖം കിട്ടൂലാറുണ്ട്. കാരണം പല വീട്ടിലും ഈ അമ്മായിമ്മമാരും നാത്തുമാരും വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ പോയ വീട്ടിൽ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ഥാനവും അംഗീകാരവും എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് എൻ്റെ വീട്ടിൽ കിട്ടരുത് എന്നാഗ്രഹിക്കുന്നവരാധിക പെണ്ണുങ്ങളും അങ്ങനെയാണ്. എവിടുന്ന് പഠിച്ച സംസ്കാരം അത്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ മൈൻ്റെ അമ്മായിമാരുടെ അടുത്തും ഉണ്ടാവും. നിങ്ങൾ ചില അമ്മായിമാരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയും. ഞാൻ ഇപ്പം നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഒരു മരിയോളെ പറ്റി, അതേ ഉദാഹരണം തന്നെ അമ്മായിമാരെ പറ്റിയും പറയാം. എന്തേ കാരണം, ഒരു അമ്മായിമാനോട് ഒരു ഉമ്മാനെ കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചു, ഉമ്മ എന്തൊക്കെ വർത്തമാനം, വീട്ടിലൊക്കെ സുഖല്ലേ? ആ എല്ലാവർക്കും സുഖമാണ്. നിങ്ങളെ കെട്ടിച്ച മോളെ അവസ്ഥ എന്താ? ഓക്ക് പരമ സുഖ മോനെ, നല്ല സുഖമാണ്. വീട്ടിലെ പണിയൊക്കെ ആ തള്ളപ്പൊടി എടുക്കുക. ആ ഈ ഉമ്മ പറയാം, മോളെ കെട്ടിച്ച വീട്ടിലത്തെ കഥയാ പറയുന്നത്. വീട്ടിലെ പണിയൊക്കെ ആ തള്ളപ്പൊടി എടുക്കുക. ഇവള് ഓക്ക് നേരാകുമ്പോൾ സുബഹിസ്കരിച്ച് പിന്നെയും കിടക്കും, ഉച്ചക്ക് ചോറ് കഴിച്ചാൽ പിന്നെയും കിടക്കുക. അതിനൊന്നും ഒരു വിരോധമില്ല. നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു വീട്, എന്തോ ഒരു സ്നേഹമാണ് എൻ്റെ മോളോടൊക്കെ. ഓ അവർക്ക് നല്ല ഇഷ്ടമാണ്, നല്ല വീടാണ്. അവൾ വിചാരിച്ചതുപോലെയാണ് ആ വീട്ടിൽ. അവൾക്ക് എപ്പോഴാണ് ഇഷ്ടമെങ്കിൽ അപ്പോൾ എഴുന്നേൽക്കുക, അപ്പോൾ വരിക, അങ്ങനെയൊക്കെയാണ്. അവൾ എന്താ കണ്ടതെങ്കിൽ എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങളെ മരുവോളെ വർത്താനം എന്ത്? ഓളെ വർത്താനം പറയുകയാണെങ്കിൽ ഓളെ എട്ടണിക്ക് എനിക്ക് തന്നെ ഉള്ളൂ. ഈ ചെയ്യുന്ന പണിയൊക്കെ നല്ല പണിയാന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഇത് തമ്മിലുള്ള മനോഭാവമാണ് ഞാൻ പറഞ്ഞത്. ഓളെ എട്ടണിക്ക് എണീക്കുള്ളൂ, ഉള്ള പണിയൊക്കെ ഈ വയസ്സുകാലത്ത് ഞാൻ തന്നെ എടുക്കണം. വല്ലതും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കൈക്കല കൂട്ടി തന്നാൽ കിട്ടി, അത്രയേ ഉള്ളൂ. ഇതൊരേ വർത്താനമാണ്. ഇതുപോലെ ഒരു അമ്മായിമ്മൻ്റെ അടുത്ത് ജീവിക്കുന്നതാണ് സുഖവും സൗകര്യമായിട്ട് ഇപ്പം പറഞ്ഞത്. പക്ഷെ അത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് മനോഭാവം മാറണം, മനോഭാവം മാറണം എങ്കിലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞത് ചെറുതായി കാണല്ല സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതല്ല,
ഖുർആൻ പറഞ്ഞതാണ് വലാ നിസാഉ മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുന്ന. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ തിരുനബിയുടെ ഹദ്റത്തിൽ ഇരിക്കുമ്പോൾ നീളം കുറഞ്ഞ ഒരു പെണ്ണ് വന്നു. തെറ്റിദ്ധരിക്കരുതേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ കാലിന്റെ ചുവട്ടിലുള്ള മണ്ണാകാൻ നമുക്കൊന്നും അർഹതയില്ല. ആരാണ് ആയിഷുമ്മ ബീവി? അവരുടെ മദ്ഹ് എന്തൊക്കെയാ റസൂലുള്ള പറഞ്ഞത്? പറയാൻ സമയമല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഞാൻ നേരത്തെ മുമ്പ് അവതരിപ്പിച്ചിരുന്നു, എന്ന് കേൾക്കുക. റസൂലുള്ളാന്റെ ബീവിമാരെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിക്കാൻ വേണ്ടി പറയാൻ. ഈ സംഭവം കേട്ട് തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും തെറ്റിദ്ധാരണകളെ നാം അകറ്റണം. എപ്പോഴാത് വന്നതെന്നറിയോ? ഈ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പ്. ഒരാളൊരാളെ പരിഹസിക്കരുത് എന്ന് പറയുന്ന ഈ ശക്തമായ ആയത്തിറങ്ങുന്നതിൻ്റെ മുമ്പുണ്ടായ സംഭവ, അപ്പം അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ബീവി ആയിഷമ്മയുടെ നാക്കിൽ നിന്നതുപോലൊരു വാക്ക് വന്നിട്ടില്ല. എന്താണ് ആയിഷ ബീവി പറഞ്ഞത് എന്ന് പറയോ? നമ്മളെപ്പോലെ പക്കാ പരിഹാസക്കാരിയല്ല, അങ്ങനെ ഒരു പണിയും എടുത്തിട്ടില്ല. സംഭവിച്ചത് എന്താന്ന് കേട്ടോ? റസൂലുള്ളാന്റെ അടുത്തേക്ക് ഒരു നീളം കുറഞ്ഞ പെണ്ണ് കടന്നു വന്നു, എന്തോ ഒരു മസാല ചോദിക്കാൻ. അത് ചോദിച്ചിങ്ങനെ പോയപ്പോ ചെറിയ പെണ്ണാ, നല്ല തടിയുള്ള ചെറിയ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഉരുണ്ട് മറിഞ്ഞിങ്ങനെ പോകും അല്ലേ? അപ്പൊ അതിങ്ങനെ കണ്ടപ്പം ബഹുമാനപ്പെട്ട ആയിഷ ബീവി, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, നബിതങ്ങളോ എല്ലാ ഗുണവും ഒത്ത സഹോദരിയാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഉള്ളതങ്ങ് പറഞ്ഞതാണ്, പരിഹാസം എന്നുള്ള നിലക്കല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ അഖ്സറഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ പെണ്ണൊരു കുള്ളത്തിയാണല്ലേ എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മാ അഖ്സറഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ പെണ്ണ് തീരെ നീളല്ലല്ലേ. അല്ലാതെ കളിയാക്കി പറഞ്ഞതൊന്നും അല്ല. അപ്പോഴേക്ക് റസൂലുള്ളാന്റെ മുഖമങ്ങ് വിവരണമായി. ആയിഷ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ വാക്ക് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയോട് റസൂലുള്ളാഹി തങ്ങൾ ഗൗരവം കാണിക്കുകയാണ്. എന്തേ ആയിഷോ നീ പറഞ്ഞത്? എത്ര കടുപ്പുള്ള വാക്കാ പറഞ്ഞത്? ആയിഷ ബീവി പെട്ടെന്ന് പറഞ്ഞു, മാ കുൽതു ഇല്ലാ മാ ബിഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ പെണ്ണിലില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പെണ്ണൽപ്പം നീളം കുറവാ, ആ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി എന്നല്ലേ ഉള്ളൂ. ശരിയാണ് ആയിഷ, പക്ഷേ ആ പെണ്ണ് നീ പറഞ്ഞ വാക്ക് കേട്ടാൽ അവൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. ആയിഷ ബീവി പറഞ്ഞു, എന്നാൽ നീ ഇപ്പൊ പറഞ്ഞ ഈ പരിഹാസവാക്കിന്റെ കൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. ആയിഷ ബീവി ചെവികൂർപ്പിച്ച് കാത്തിരിക്കുക, പറഞ്ഞോളൂ തങ്ങളെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ കലിമതുൻ ലൗ ഉൽഖിയത്ത് ഫിൽ ബഹരി ലഅക്കറതുഹു യാ ആയിഷ. ആയിഷോ നീ ഇപ്പം പറഞ്ഞ മാ അക്സറഹ, അത്രേ പറഞ്ഞിട്ടുള്ളൂ, നീളം പറ്റ കുറവാല്ലേ എന്ന് പറഞ്ഞ ഒരു വാക്കില്ലേ, അത് കൊണ്ടുപോയ ഒരു വലിയ സാഗരത്തിലേക്ക്, ഒരു കടലിലേക്ക് ആ വാക്കങ്ങെറിഞ്ഞാൽ ആ കടലിലെ വെള്ളം മുഴുവനും അത് മലിനമാക്കും. ആയിഷ കടലിലെ വെള്ളത്തെ പോലും കലക്കിക്കളയാൻ, മലിനമാക്കാൻ ഹെൽപ്പുള്ള വാക്കാ നീ പറഞ്ഞത്. ആയിഷ ബീവി ഒരുപാട് കരഞ്ഞു കേട്ടപ്പോ. പക്ഷേ ആയിഷും റളിയല്ലാഹു അപ്പം കേട്ട് ഇറങ്ങിയതാണ് ഇത്. റസൂലുള്ള പറഞ്ഞു കൊടുത്തപ്പോ അപ്പോ ജിബ്രീൽ വന്നു, ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ എന്ന് പറഞ്ഞ ആയത്ത്, വലാ നിസാഉ മിൻ നിസാഇ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ. നല്ല ഭാഗമാണ്, പഠിക്കേണ്ട പഠിപ്പിക്കേണ്ട ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നല്ല വാക്ക്! മുഅ്മിനീങ്ങൾ എന്തായി പറയുന്നത്? മുഅ്മിനീങ്ങളോട് എന്താണ് അല്ലാഹു ഈ പറയുന്നത്? ശ്രദ്ധിക്കണം, നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ അനുസരിക്കണ്ടേ? നമ്മൾ കേൾക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതം എനിക്കും നിങ്ങൾക്കും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അപ്പൊ അവിടെ ഈ പെണ്ണുങ്ങൾ എന്ന്, പിന്നെ ഈ ആയത്തിറങ്ങിയതിന്റെ ശേഷം ആയിഷുമ്മയുടെ നാക്കിൽ നിന്ന് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതാ ഞാൻ പറയുന്നു, ഇറങ്ങുന്നതിന്റെ മുമ്പ് ഇത് ഇത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയുന്നതിന് മുമ്പ് ചെയ്യുന്നത് തെറ്റല്ലല്ലോ. അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴാ തെറ്റാവുക, തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയാനില്ല. പക്ഷേ ഗൗരവ സ്വരത്തിലുണർത്തി,
ഗൗരവ സ്വരത്തിൽ ഉണർത്തി അവിടെ. അതുകൊണ്ട് ആ പെണ്ണിനെ വീണ്ടും എടുത്ത് പരാമർശിച്ചത്, ഏത് പെണ്ണുങ്ങളിൽ പരിഹാസം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ നടക്കുമെന്ന് പഠിപ്പിക്കാൻ. വലാനിസാവും നിസായിൻ എന്ന് കൗമും കൗമ പറഞ്ഞതിന് ശേഷം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ കൗമും കൗമ എന്നതിനാ പറഞ്ഞത്? ടീം ടീം എന്നതിനാ പറഞ്ഞത്? ഒരു വ്യക്തി അങ്ങനെയൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? ഒരാണൊരാണിനെയും ഒരു പെണ്ണൊരു പെണ്ണിനെയും പരിഹസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ടീമിനെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു അവിടുത്തെ തഫ്സീറിലെ ടീം എന്ന് പ്രത്യേകം എടുത്തു പരാമർശിക്കാൻ കാരണം, ഒറ്റക്ക് വ്യക്തിപരമായി പരിഹാസം നടക്കുന്നതിനേക്കാൾ ടീം ആയി പരിഹസിക്കുമ്പോഴാണ് അതിന് ഊക്ക് കിട്ടുക, കൂടുതൽ നടക്കലും. പരിഹാസം അങ്ങനെയാ. ഉദാഹരണത്തിന്, നിങ്ങളെന്നും അങ്ങാടിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഇശാമാരിമിന്റെ ഇടയിൽ കയറി വന്നിട്ട് മറ്റൊരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയും, നിങ്ങൾ കേൾക്കൂല. ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾ എങ്ങനെ കുറ്റം പറയാന്നുള്ളത് അങ്ങനെ കേട്ടോളന്നില്ല. നാട്ടിലെ ഏതെങ്കിലും ഒരു ആചാരെ പറ്റി, ഒരു പൗരപ്രമുഖനെ കുറിച്ച് അങ്ങനെ ഉന്നയിച്ചോളന്നില്ല. അതിങ്ങനെ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കല സാധാരണ. അതേസമയം നാട്ടിൽ പലപ്പോഴും കേട്ടുവരുന്നൊരു സംഗതിയുണ്ട്. അതെന്താ? രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ, രണ്ട് പാർട്ടികൾ തമ്മിൽ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഴുപ്പലക്കുന്നത് കണ്ടിട്ടില്ലേ? ലാ യസ്ഹർ ഖൗമും മിൻ ഖൗം. മജ്മഅകളിലാണ്, സമ്മേളനങ്ങളിലാണ്. ഇമാം അബൂ സഊദ് തങ്ങൾ പറയുന്നു, സമ്മേളനങ്ങളിലാണ് പരിഹാസം ഏറ്റവും കൂടുതൽ നടക്കുക. സമ്മേളനം എന്നതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ, മനുഷ്യൻ കൂടുന്നിടത്ത്. അപ്പൊ ഒരു ടീം എന്ത് ചെയ്യും? മറു ടീമിനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിക്കും. പ്രസംഗിക്കുമ്പോ സദസ്സിലുള്ളവർ തെക്ബീർ ചൊല്ലിക്കൊടുക്കും, സദസ്സിലുള്ളവർ കയ്യടിച്ചു കൊടുക്കും. അപ്പൊ പ്രഭാഷകന് തോന്നും, തുടിപ്പിന് കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത്, മൂപ്പൻ അതിൻ്റെയും അപ്പുറത്ത് നോക്കും, അതിൻ്റെയും അപ്പുറത്ത് നോക്കും, ഒന്നും കൂടെ കടുപ്പമുള്ള വാക്കുകൾ പ്രയോഗിക്കും. അപ്പം വീണ്ടും കൂവിയാർത്തു, അതാ ഇയാളെ പ്രോത്സാഹിപ്പിച്ച് കയ്യടിച്ചു കൊടുക്കുമ്പം വീണ്ടും അതാ ഇയാള് ഡിക്ഷണറി, ഇയാള് ഏറ്റവും കടുപ്പമുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അപ്പുറത്തുള്ള നേതാവിനെ, അപ്പുറത്തുള്ള പ്രവർത്തകരെ ഇകഴ്ത്താൻ വേണ്ടി തറ പ്രസംഗം നടത്തിക്കൊണ്ട് ഒരു മാന്യതയുമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചങ്ങ് പോകുമ്പോൾ വീട്ടിൽ പോയിട്ട് ഡിക്ഷണറി എടുത്ത് തപ്പിയാ പോലും ഇയാൾ പറഞ്ഞ തോന്നിയാസം കാണൂല. ഡിക്ഷണറിയിൽ പോലും കാണില്ല, നിഘണ്ടുവിൽ പോലും അന്യമായി കിടക്കും അത്തരം തോന്നിയാസങ്ങൾ, എവിടെയില്ലാത്ത വാക്കുകൾ. സംഗതി അങ്ങനെയാണ്. ഇത് നിങ്ങൾ പലപ്പോഴും കാണുന്നതായിരിക്കും. അപ്പൊ ഈ കൂട്ടായിട്ട് നിൽക്കുമ്പോഴാണ് പരിഹാസം ഇങ്ങനെ ഊക്ക് കൂടി 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 വരിക. ഒറ്റക്ക് അത്ര സ്ട്രോങ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അതാണ്ട് വിലക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ തീർത്തു പറയുന്നു, വഴവുവേദികൾ, നസീഹത്ത് വേദികൾ ഉപകാരപ്പെടാതെ പോയതിന്റെ വലിയ ഉത്തരവാദിത്വം ദാഴികൾക്കാണ്. എന്തേ കാരണം? ഈ പരസ്പര വിഴുപ്പലക്കല ഉപേക്ഷിക്കണം. ഉമ്മത്തിന് ഹൈറുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങണം, എന്നാൽ ഉമ്മത്തിൽ ഉപകാരം ഉണ്ടാവും. പരസ്പരം തെറി പറയുന്നത് അവസാനിപ്പിക്കണം. ചില സദസ്സുകളൊക്കെ കാണുമ്പോൾ സങ്കടമാണ്. സ്വാഗത പ്രസംഗം തൊട്ട് നന്ദി പ്രസംഗം വരെ തെറി, അതിലൊന്നും ഇനി തെറിയല്ലാത്തതില്ല. നിങ്ങൾ പലപ്പോഴും കാണാറില്ലേ? വിഷമമുള്ള കാര്യമാണ്. അള്ളാഹു എല്ലാവർക്കും നന്നാവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ലത് പറഞ്ഞാൽ ജനം കേൾക്കും, ഉറപ്പാ. അതുകൊണ്ടാണ് അത്തരം ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും പറയൂല. ഉദാഹരണമാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും അങ്ങോട്ട് തിരിച്ചു പറയൂല, അപ്പോഴും നല്ലതേ ആ നാവിലൂടെ വരുള്ളൂ. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അറഫയിൽ നിന്ന് ഒന്നരായ ഉസ്താദിനോട് ഖുർആൻ പ്രഭാഷണത്തിന് വേണ്ടിയുള്ള ഇജാസത്ത് ചോദിച്ചപ്പം അറഫ മരുഭൂമിയിൽ നിന്ന് ആ പൊരുത്തമുള്ള സമ്മതം, എന്റെ ഗുരു ഒന്നരായ ഉസ്താദ്, നിങ്ങളുടെയൊക്കെ നേതാവ് എല്ലാവരുടെയും ഉസ്താദ് ഒന്നരായ ഉസ്താദ് അവർക്ക് തന്നപ്പം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശുദ്ധ ഖുർആന്റെ ആയത്തോതി, ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കരുത്, തിന്മകളെ വിമർശിക്കണം. ഒരു വ്യക്തിയുടെ പേരും എടുത്ത് വിമർശിക്കരുത്. തങ്ങന്മാരെ കുറ്റം പറയരുത്, ആലിമ്യങ്ങളെ കുറ്റം പറയരുത്,
വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് അന്ന് അറഫ മരുഭൂമിയിൽ നിന്ന് തന്ന ഉപദേശമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അറിയാതെ വല്ലതും വന്നു പോകുന്നുണ്ടെങ്കിൽ പടച്ചുറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാസം ഏറ്റവും വൃത്തികെട്ട പണിയാ, സുഹ്ലിയ പരിഹാസം. ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. പിന്നെ പറഞ്ഞു അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉന്നതരായിരിക്കാം. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഒരുപക്ഷെ ഉന്നതരായിരിക്കാം. എത്ര ശരിയാണത്, ശരിയല്ലേ സഹോദരങ്ങളെ? നമ്മൾ പരിഹസിക്കുന്ന പലർക്കും നമ്മളെക്കാൾ കഴിവുണ്ടാകും. പിന്നെ അവരെങ്ങാനും നമ്മളോട് പകരം വീട്ടണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ കുഴങ്ങിപ്പോകും, വഷളായി പോകും. അപ്പൊ ഈ വഷളത്തരത്തിന് ആദ്യം തന്നെ നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ പറഞ്ഞത്. അയൽക്കാരൻ അയൽക്കാരനെ പരിഹസിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അയൽക്കാരനെ അയാൾക്ക് പ്രാവീണ്യമുള്ള വിഷയത്തിൽ നമുക്ക് ആവശ്യമായി വരുമ്പം അയാൾ പകരം വീട്ടും. ചിന്തിക്കുന്നത് നല്ലതാണ്, ചിന്തിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ ദിവസവും കിണറ് കുഴിച്ച് ജീവിതം കഴിക്കുന്ന ഒരാളെ ഞാൻ പരിഹസിക്കുകയാണ്. എന്തെങ്കിലും ഓതി പഠിക്കണേ, 4 അക്ഷരം വിദ്യാഭ്യാസം വേണം. അത് ദീനാണെങ്കിൽ ദീന്, ഭൗതികാണെങ്കിൽ ഭൗതികം. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കാലാകാലം കിണറും കുത്തി നടന്ന അങ്ങനെ തന്നെ ഒരന്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിലോ നിങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ മാഷ മുമ്പിലോ അല്ലെങ്കിൽ ഒരു അധികാരിയുടെ മുമ്പിലോ ഒരു ഓഫീസറുടെ മുമ്പിലോ ഒക്കെ ഇയാൾക്ക് തിരിയാത്ത ഭാഷയിലുള്ള അറബിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഉള്ള ഒരു എഴുത്തുമായിട്ട് അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു എഴുത്തുമായിട്ട് ഈ സാധു സമീപിച്ചപ്പോൾ ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾ ഇയാളെ പരിഹസിക്കാൻ പാടില്ല, ഒന്നും പഠിക്കൂല, ഇങ്ങനെ കിണറും കുത്തി നടന്നാൽ തന്നെ ഉണ്ടാവുള്ളൂ, പഠിക്കേണ്ട കാലത്ത് പഠിക്കണ്ടേ, ഏതായാലും കൊണ്ടുവന്നില്ലേ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുത്താലേ അയാള് മധുര പ്രതികാരം കിട്ടും. നേരെ മറിച്ച് അത് സന്തോഷത്തിൽ പറഞ്ഞു കൊടുത്ത് അതിലുള്ള എല്ലാ സംഗതികളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ എന്തൊരു സന്തോഷായിരിക്കും ആ ആൾക്ക് ഉണ്ടാവുക, എന്തൊരു സന്തോഷായിരിക്കും ആ ആൾക്ക് പലപ്പോഴും ലഭിക്കുക. ഞാൻ പറയാറുണ്ട്, വില്ലേജ് ഓഫീസർമാരുടെ മുമ്പിലേക്ക് അവരുമായിട്ട് ബന്ധപ്പെടാത്ത പേപ്പറുകളുമായിട്ട് ചെന്നാൽ ഓടിച്ചു കളയും വിഒകൾ. പലപ്പോഴും വില്ലേജ് ഓഫീസർമാർ ഓടിച്ചു കളയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഉപ്പമാരെ. എവിടെന്നാ കയറി വരുന്നത്, ഈ മേശപ്പുറത്ത് വരാൻ പറ്റാത്തത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന്, ഇതറിയാത്തത് കൊണ്ടാണ്, ഇത് പഞ്ചായത്തിലാ കൊടുക്കേണ്ടത് എന്ന് ആ ഉപ്പയോട് ചൂടായി പറഞ്ഞ് ആട്ടിവിടുന്നു. എന്നാൽ ഉപ്പ നിങ്ങൾക്ക് പഴച്ചു, കയറി വരുന്നിടത്ത് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസുള്ളത്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും, അവിടെയാണ് കൊടുക്കേണ്ടത്. ഞാൻ പോരണോ കൂടെ, അയാൾ ഒരിക്കലും വരണം എന്ന് പറയില്ല, എന്നാലും ഞാൻ വരണോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും. അതേസമയം ഒരു വിദ്യാഭ്യാസവുമില്ല, ഒരക്ഷരാഭ്യാസവുമില്ല, ഇങ്ങനെ ഉണ്ടോ സാക്ഷരത ഉള്ള കാലത്ത് ഇത്തര അന്ധല്ലാത്ത ടീം എന്നൊക്കെ ചോദിച്ചിട്ട് പരിഹസിച്ചു എന്ന് സങ്കല്പിക്ക്. ഈ അധികാരി, ഈ വില്ലേജ് ഓഫീസർ എന്ത് ചെയ്തു, പിറ്റേന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ മുറ്റത്ത് ഇരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിന്റെ 2-ഓ 3-ഓ വയസ്സുള്ള കുട്ടി ആ മുറ്റത്തുകൂടെ ഇങ്ങനെ പന്ത് കളിച്ച് നടന്നിരുന്നു. അലമാര വെക്കാത്ത കിണറ്റിന്റെ അടുത്ത് നിന്ന് പന്ത് തട്ടുമ്പം കുട്ടി പന്തിന്റെ കൂടെ ഓടിയപ്പം തെന്നി കിണറ്റിൽ വീണു, നിലവിളിച്ചു. ഇയാൾ ഓടി വന്നു, പഠിച്ചോനെ എന്റെ കുട്ടി കിണറ്റില്. അധികാരി വിളിച്ചു, കൂവി, നിലവിളിച്ചു. എന്തു ചെയ്യും, പരിഹരിക്കാൻ ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല. അപ്പോഴാ ഓർമ്മ വന്നത്, താൻ ഇന്നലെ ഓഫീസിൽ വന്നപ്പം പരിഹസിച്ചു വിട്ട സ്വന്തം അയൽക്കാരനായ അഹമ്മദ് കുട്ടികാക്കന്റെ പേരോർമ്മ വന്നത്. അപ്പോഴാ ഏതാഴമുള്ള കിണറ്റിലും ഇറങ്ങും, ഏത് കാലാകാലം കിണറു കുഴിക്കുന്ന ജോലിയാണ്, ഏത് സങ്കീർണമായ കിണറ്റിലും ഇറങ്ങാൻ കഴിയും. വിളിച്ചു, അയമുട്ടിയാക്ക വരി എന്ന് പറഞ്ഞു. അയമുട്ടിയാക്ക ഓടി വന്ന് എന്തേന്ന് ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു, ദാ എന്റെ കുട്ടി കിണറ്റിൽ വീണു, ഒന്ന് രക്ഷിക്കണം, ഒന്ന് രക്ഷിക്കണം. ഈ മനുഷ്യനോട് അഹമ്മദ് കുട്ടികാക്കക്ക് 2 നിലപാട് സ്വീകരിക്കാം. ഇറങ്ങി ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിണറ്റിലിറങ്ങി കയറ് കിണറ്റിലേക്ക് എറിഞ്ഞ്
അത് കാലിൽ കെട്ടി ഉടനെ ഒരു മിനിറ്റ് കൊണ്ട് കിണറ്റിന്റെ അടിയിലെത്തി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ജീവൻ രക്ഷിച്ചുകൊണ്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദാ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോരണോ, ഇവരെ ഒന്ന് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചു പോകാം. അതല്ലെങ്കിലോ വേണമെങ്കിൽ മധുര പ്രതികാരം വിട്ട അമുട്ടയൊക്കെ വിചാരിച്ചത് നല്ലൊരു സമയമാണ്. അമുട്ടയൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ കുട്ടിയെ എടുത്തു കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, അത് ശരി നേരം വെളുത്താലേ ടൈയും കോട്ടോ കെട്ട് ഇങ്ങനെ പോണെ കണ്ടാല് ഷൂവൊക്കെ ഇട്ട് പോണെ കണ്ടാൽ എല്ലാറ്റിനും കയ്യും മതിയായവനാന്നാ തോന്നുക, ഒരു കിണറ്റിലിറങ്ങാൻ പോലും കയ്യാതെ എങ്ങനെ കോട്ടുവിട്ട് നടക്കണത് എന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ ഇയാളെ പറ്റിയ. ദാ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തതിന്റെ പേരിൽ മറ്റൊരാളെ പരിഹസിക്കരുത്, നിങ്ങൾക്കറിയുന്നതിന്റെ പേരിൽ അത് അയാൾക്കറിയില്ല എന്നതിന്റെ പേരിൽ മറ്റൊരാളെ പരിഹസിക്കരുത്. അയാൾക്കറിയുന്ന പലതും നിങ്ങൾക്കറിയില്ല. കണ്ടോ നിങ്ങള് പാവം അഹമ്മദ് കുട്ടി വില്ലേജ് ഓഫീസറെക്കാൾ ഉഷാറായി, കിണറ്റിലിറങ്ങുന്ന വിഷയത്തിൽ ഇയാൾ തന്നെയാണ്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ധാരാളം പറയാം. ഞാൻ പലപ്പോഴും ഇത് പറയുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാൻ എൻ്റെ മുത്താലിമായ കാലത്ത് ഓതിപ്പഠിക്കുന്ന കാലത്ത് പത്രം വായിച്ചപ്പം വായിച്ചു പോയ ഒരു ചെറുകഥ, ഏതോ ഒരു പത്രത്തിൽ ആഴ്ചതോറും വരുന്ന ഒരു ചെറുകഥ അന്ന് വായിച്ചത് ഇപ്പോഴും ആലോചിക്കാനോ. ഒരു അമുസ്ലിമായ സഹോദരനായിരുന്നു ആ കഥ എഴുതിയിരുന്നത്. എന്താ കഥയിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം എഴുതി, ഒരു കടത്തുതോണിക്കാരൻ ആ കടത്തുതോണിക്കാരന് അയാൾക്ക് വേറെ ഒന്നും അറിയില്ല. തോണിയിൽ പോയിന്റ് അക്കരെ വരുന്ന പോലെ തോണിയിൽ കുത്തി അക്കരെ കൊണ്ടയാക്കി, തോണി തുഴഞ്ഞ് അക്കരെ കൊണ്ടയാക്കി കൊടുക്കും. അതിൽ 10 AC 20 AC 25 AC 50 AC കിട്ടിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അയാൾ. അങ്ങനെയാണ് അയാളുടെ ഉപജീവന മാർഗം. തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരും, വേറൊരു പണി അറിയില്ല. ഇയാളെ കണ്ടപ്പോ ഒരു പരിഹാസി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്വാൻ, നല്ല വിദ്യാസമ്പന്നനാണ്. അയാൾക്ക് തോന്നി ഇയാളെന്ന് കണക്കിന് കളിയാക്കണം. ഇയാളും മാത്രം. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കടത്തു തോണികളുടെ അവസ്ഥ അല്ലെ? ഒരാളാണെങ്കിലും ചിലപ്പോ പോണ്ടി വരും, ഇയാളും മാത്രം അങ്ങനെ കയറി പോവാണ്. കുറച്ചിങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയപ്പോ ഇയാളെ സോക്കിട്ട് തുടങ്ങി. അങ്ങനെ ഉണ്ട് ചില മനുഷ്യന്മാർ, ചിലപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കും, ഓൽക്കറിയാവുന്ന സംഗതികൾ വെച്ചിട്ട് നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുക. ആ ബസ്സിലടുത്ത് വന്നിരുന്നിട്ട് അവർ അറബിയിൽ സംസാരിക്കുന്നു, അറബി അറിയാത്ത ഒരു സഹോദരനോട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഇംഗ്ലീഷ് അറിയാത്ത സഹോദരനോട്. എന്തിന് ഇവനെ ചെറുതാക്കാൻ? എക്കാലത്തൊന്നും അറിയില്ലേ, ഒരു ABCD ഒന്നും അറിയില്ലേ എന്ന് ചോദിക്കരുത്. ഇതൊന്നും ഒരു വലിപ്പത്തരല്ല, ഞാൻ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു. ഈ ഉമ്മാരോടും പാപ്പാരോടൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞ അമ്മാരും പാപ്പാരും ഒക്കെ അല്ലേ, ഓരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന കുട്ടികളുണ്ട്, അതൊക്കെ നിങ്ങൾ തുണക്കാരോട് നടത്തിക്കോളി, അതൊക്കെ പറഞ്ഞാൽ തിരുനോലോട് നടത്തിക്കോളി. നിങ്ങൾ ആളാവാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പറയണ്ട, കാരണം ഉമ്മാന്റെയും പാപ്പാന്റെ മുന്നിലൊക്കെ സംസാരിക്കേണ്ട ഒരു ശൈലിയുണ്ട്. അവർക്കൊക്കെ തിരിയുന്ന ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയെ സംസാരിക്കണം, അപ്പോഴേ അത് മട്ടുള്ളൂ. നിങ്ങൾ ആ വിഷയത്തിന് മറ്റൊരു ഭാഷ പഠിച്ചിട്ടുണ്ട് എന്ന് കരുതി, നിങ്ങൾക്ക് ഭംഗിയുള്ള ഒരു വാക്ക് പറയാൻ അറിയുമെന്ന് കരുതി, നിങ്ങൾ വയസ്സ് ചെന്നവരുടെ മുമ്പിൽ ഒരിക്കലും ഇങ്ങനെ ഷൈൻ ചെയ്യാൻ പാടില്ല. അത് ഒരു വൃത്തികെട്ട സംസ്കാരം. അപ്പൊ എന്ത് ചെയ്തു ഇയാള്? ഇയാളുടെ പണി തുടങ്ങി. അല്ല കാക്ക, നിങ്ങൾക്ക് എന്താപ്പോ അറിയാം മോനെ, എനിക്ക് ഇങ്ങനെ ഈ പുറത്ത് വരുന്നവരെ അപ്പുറത്ത് കൊണ്ടുപോകും, അപ്പുറത്ത് വരുന്നവരെ അപ്പുറത്ത് കൊണ്ടുപോകും, ഇങ്ങനെ തോണി കടത്താൻ തന്നെ അറിയുള്ളൂ, വേറെ ഒന്നും പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് അറിയില്ല, കഴിഞ്ഞിട്ടോ? മലയാളം അറിയോ? ഇല്ല മോനെ, എനിക്കൊന്നും അറിയില്ല. പാർസി അറിയോ? ഹിന്ദി അറിയോ? ഒന്നും അറിയില്ല. എന്നാ പിന്നെ നിങ്ങളെ ജീവിതം 50% 60% കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇയാൾ മറുപടി പറഞ്ഞു. 60% നിങ്ങളെ ജീവിതം കഴിഞ്ഞു നശിച്ചു, ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? അപ്പൊ ഇയാൾക്ക് തോന്നി ഈ ബഹുഭാഷാ പണ്ഡിതനെ ഒന്ന് പാഠം പഠിപ്പിക്കണം. ഇപ്പൊ ഇബ്ബ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളെ ജീവിതം 60% പോയി, കുറച്ചും കൂടെ എത്തട്ടെ എന്ന് വിചാരിച്ചു. കയത്തിലെത്തിയപ്പോ ഇയാൾ തോട്ടുക്കാട് ചാടി, പുയക്കാട് ചാടിയിട്ട് തോണിയാണ് മറച്ചു. തോണി മറച്ചപ്പോ ഇയാൾ ഇങ്ങനെ മുങ്ങി പൊങ്ങുക. ഇയാൾക്ക് നീന്താൻ അറിയില്ല,
മുങ്ങിപ്പൊങ്ങുന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുങ്ങിപ്പൊങ്ങാണ്. അപ്പൊ ഇയാൾ അതിവിദഗ്ധനായ ഇയാൾ ഇയാളെ പിടിച്ചു വലിച്ചെറിഞ്ഞു, എറിഞ്ഞെറിഞ്ഞ് കരക്ക് എത്തിച്ചു, എന്നിട്ട് നിലയുള്ള വെള്ളത്തിലെത്തിച്ചു. അവിടെ പോലും അയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, കരക്കത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദിച്ചു രണ്ട് മൂന്ന് കാര്യം അറിയോ? ഞാൻ അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോന്നിനും ഇങ്ങനെ ശതമാനം കണക്കാക്കി മൊത്തം 60% ജീവിതം കഴിഞ്ഞു തരുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീന്താനൊന്നും അറിയില്ല? ഇല്ല, അറിയില്ല. അത് ശരി, ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ, നീന്താൻ അറിയോ? അതിനില്ലാന്നാ മറുപടി. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കനിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ 60% അല്ല 100% ഇവിടെ കഴിയുമായിരുന്നു. നിങ്ങളെ ജീവിതത്തിന്റെ 100% ഇപ്പൊ തീരുമായിരുന്നു, 60% അല്ല. അപ്പൊ ഈ ജാതി വഷളത്തിലഞ്ഞ് ജീവിതത്തിൽ ചെയ്യരുത് കേട്ടോ. ഇയാൾക്ക് നല്ലൊരു പാഠല്ലേ? ഇതൊരു അമുസ്ലിമായ സഹോദരൻ എഴുതിയ ഒരു ചെറുകഥയായിരുന്നു പത്രത്തിൽ, കുറേ ചെറുപ്പക്കാലത്ത് കുട്ടിക്കാലത്ത് വായിച്ചത്, പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല ഗുണപാഠമുള്ള കഥയാണ്. അത്തരം കഥകൾ പറയാം, വായിക്കാം എന്നൊക്കെയല്ലേ? ഇപ്പോഴുണ്ട് അത്തരം ആളുകൾ കുറേ, നല്ല കഥയെഴുതുന്നവർ. കെ പി രാമനുണ്ണി എഴുതിയ ദൈവത്തിൻ്റെ പുസ്തകം, മുത്താലിമിങ്ങൾ ആരെങ്കിലും സഹസ്രമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒന്ന് വായിക്കണം. മുത്തുനബിയാണ് അതിലെ പ്രമേയം. മുത്തുനബിയെ പറ്റി എഴുതിയ കയ്യെഴുതിയത് രാമനുണ്ണിയാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. നബി തങ്ങൾ ഭ്രാന്തനാന്ന് പറഞ്ഞ് ശത്രുക്കൾ പരിഹസിച്ചപ്പോൾ അല്ല പറഞ്ഞു, വൽ ഖലമി വമാ യസ്തുറൂൻ. പേന സാക്ഷിയാണ് നബിയെ, ആ പേന പിടിച്ച് ചരിത്രം എഴുതുന്ന നിഷ്പക്ഷകരായ എഴുത്തുകാർ സാക്ഷിയാണ്, എഴുത്തുകാരുടെ വരമൊഴികൾ സാക്ഷിയാണ്. പേനയും ആ പേന പിടിച്ച് ചരിത്രം വരയുന്ന ചരിത്രകാരന്മാരുടെ വരമൊഴികളും സാക്ഷിയാണ്. നബിയെ തങ്ങൾ ഭ്രാന്തനല്ല, ലോകം തങ്ങളെ ബുദ്ധിമാനായിട്ടാണ് അംഗീകരിക്കുക. കെ പി രാമനുണ്ണിയുടെ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക്. നമ്മളിങ്ങനെ വിചാരിക്കും, പഠിച്ചവനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടും എന്താണാവോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പറയാത്തത്? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, അൽ ഹിദായത്തു അംറു മിൻ അല്ലാഹ്. ഹിദായത്ത് പഠിച്ചവനിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ്. എന്ത് എത്ര ഉഷാറായിട്ടാണ് എഴുതിയത്! എനിക്ക് അങ്ങനെ വായിച്ചപ്പം, മുസ്ലിം എഴുത്തുകാർ എല്ലാവരെയല്ല, വലിയ ഇമാമിങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആധുനികരായ മുസ്ലിം എഴുത്തുകാർ പോലും അത്ര നന്നായി റസൂലുള്ളാഹിനെ അവതരിപ്പിച്ചില്ലേ എന്ന് തോന്നിപ്പോയി. അത്രയും ഉഷാറായിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെതായ പ്രയതൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ആ വിഷയം വായിക്കുമ്പോൾ ആ മുൻവിധിയോടെ വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പ്രയോഗങ്ങളിലൊക്കെ ചിലപ്പം ഒരു ഹൈന്ദവനായ സഹോദരൻ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹം എഴുതും. അത് സ്വാഭാവികമാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ ശരിക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രയോഗം എന്നൊക്കെ പറഞ്ഞപ്പോൾ നബിദേവൻ എന്നൊക്കെ പ്രയോഗിക്കും, അതൊക്കെ അവരുടെ സംസ്കാരത്തിലേക്കാണ് വിട്ടുകൊടുത്താൽ മതി, നമുക്ക് പറ്റൂല, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ശഖ്സിയ, അവിടുത്തെ ആ പേഴ്സണാലിറ്റി ശരിക്ക് എടുത്തു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറേ രചനകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മോമിനീങ്ങളെ ഒരിക്കലും തന്നെ പരിഹാസം തൊഴിലാക്കരുത്, അത് വളരെ വൃത്തികെട്ട പണിയാണ്. പിന്നെ ചീത്ത പേരുകൾ വിളിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ടൈറ്റൽ വിളിക്കുന്നവർ. അത് നാടിൻ്റെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലരിങ്ങനെ പറയും, എടാ വത്തക്ക വരുന്നുണ്ട്, നമ്മളിത് എന്താ സാധനം ചോദിച്ചു നോക്കുമ്പോൾ മനുഷ്യനാ വരുന്നത് അല്ലേ, തിമീങ്കല അലബി വരുന്നുണ്ട്, ആ കുറച്ച് തടിമ്പൽപ്പൊക്കെയുള്ള അലബിൻ്റെ പേരാണ് തിമീങ്കലം. ഇങ്ങനെയൊക്കെ ഉള്ള പ്രയോഗങ്ങൾ, ആ ഒരു നാട്ടിൽ ഈ ചീത്തപ്പേര് അധികവും എല്ലാവർക്കും ഇട്ട ആശാൻ ഒന്നായിരിക്കും. മനുഷ്യന്മാർക്ക് ചീത്തപ്പേരിടാനായിട്ട് നിൽക്കണ ചിലരുണ്ട്, അവർക്ക് അട്ടയിനുള്ളത് മാത്രമല്ല കിട്ടുക, എത്ര കാലം അവരെ ഈ ചീത്തപ്പേരിൽ വിളിക്കപ്പെടുന്നു അതിനൊക്കെ ഉള്ളൊരു ഉഴമ്പൽക്ക് ഉണ്ടാവും ഈ ടോൽക്ക്. നമ്മൾ ഈ ചീത്തപ്പേര് ഉപയോഗിക്കരുത്. എന്നാൽ
ഇമാം അസാലി റളിയല്ലാഹുവിന് ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഇത് പറഞ്ഞാലല്ലാതെ തിരിയില്ലെങ്കിലോ. ചിലപ്പോൾ ചില നാട്ടിൽ ചെന്നാൽ അങ്ങനെ ഉണ്ട്, എങ്ങനെ പറഞ്ഞാലും തിരിയില്ല. എത്ര പറഞ്ഞാലും വാപ്പാന്റെ പേര് പറഞ്ഞ്, കുടുംബ പേര് പറഞ്ഞ്, അല്ലേ? കൊയലാര് പൈസ ആയിട്ട് വന്നതാന്ന് കൂട്ടിക്കോ. വന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തും കിട്ടണ്ടേ, ഒരു പിടുത്തവും കിട്ടണ്ടേ, എങ്ങനെ പറഞ്ഞിട്ടും. അപ്പൊ അവസാനം ഇയാൾ പഠിച്ചവനെ പേടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പറഞ്ഞതാണ്. അവസാനം ഇയാൾ പറഞ്ഞ്, എന്താ കുറുക്കനാലും ഇന്നോ അങ്ങനെ എന്താ, ആ അത് ശരി, അത് ഇവിടെയാണ് ഈ വീട്. അപ്പൊ പറഞ്ഞു കൊടുക്കും. എന്നാ ഇയാളെ വാപ്പി അഡ്രസ്സും നാടും ഒക്കെ മറന്നുപോയി ആൾക്കാർ. കുറുക്കനാലി ആണെങ്കിലേ തിരിയുള്ളൂ. ഈ ഒരു ദുരന്തം ആർക്കും ഇടാനും പാടില്ല, വിളിക്കാനും പാടില്ല. വൃത്തികെട്ടതാണ് ടൈറ്റിൽ നാമങ്ങൾ ചീത്തപ്പേരുകൾ വിളിക്കുന്നത് കേട്ടോ. ടൈറ്റിൽ നാമം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണുണ്ട്, മദഹിൻ്റെതുണ്ട്, മദഹിൻ്റെതുണ്ട്. എങ്ങനെ മദഹിൻ്റെ നാമങ്ങൾ? സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, ഷംസുൽ ഉലമ, റഈസുൽ മുഹഖിഖീൻ, റഈസുൽ മുഹഖിഖീൻ, താജുൽ മുഹഖിഖീൻ, താജു ശരീഅ, ബദ്റു സാദാത്, ഇങ്ങനെയൊക്കെ സ്ഥാനപ്പേരുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് ചെയ്യാം. താജുൽ ഉലമ, അത് പറയാം, അത് ബഹുമാനത്തോടുകൂടിയ. പിന്നെ നാട്ടിലൊക്കെ ഉണ്ടാവും കുഞ്ഞാപ്പു, ബാപ്പുട്ടി, കുഞ്ഞാനു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ വിളിക്കലുണ്ടാവും. അത് സ്നേഹപൂർവ്വം. കുഞ്ഞാപ്പു രണ്ടു കുഞ്ഞാപ്പു ഉണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ആ നല്ല കുഞ്ഞാപ്പനെ പറ്റിയാണ്. കുഞ്ഞാപ്പു, കുട്ടിയാപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും വിളിക്കുന്ന ഓമനെ പേര്, അതിന് കുഴപ്പമില്ല. കളിയാക്കി വിളിക്കാൻ പാടില്ല, ചീത്തപ്പേരുകളിൽ വിളിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നാളെ തെറ്റിദ്ധരിക്കരുത്, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, ഉണ്ടാക്കരുത്, ഗൈബത്ത് പറയരുത് എന്നതാണ് നാളത്തെ. എന്ന് പറഞ്ഞ ആയത്ത് ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഒറ്റ കാര്യം പറയുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ രണ്ടു ദിവസം മുമ്പ് എന്നെ സമീപിച്ചു. വലിയ കടങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത വലിയ കടം. പച്ചപ്പാവ് മനുഷ്യനാണ്. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുദ്ദേശിക്കുന്നുണ്ട്. മോശമല്ലാത്തൊരു സംഖ്യ വ്യക്തിപരമായി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ സഹായിക്കണമെന്നുദ്ദേശിക്കുന്നു. അതിലേക്ക് പ്രയാസമില്ലാത്തവർ ഈ സദസ്സിൽ വേറൊരു പിരിവ് ഞാൻ എടുക്കില്ല. ഇവിടുത്തെ ആവശ്യത്തിന് നിങ്ങൾ പൈസ കൊടുക്കണം, ദുആ ചെയ്യാൻ സംഭാവനകൾ കൊടുക്കണം, ഈ സദസ്സംഘാടകരെ നിങ്ങൾ സഹായിക്കണം. പക്ഷേ ഇത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ആ വിഷമം കണ്ടപ്പം മനസ്സിലിങ്ങനെ തോന്നിയതാണ്, അത് കൊടക്കല്ലുകാരോട് ഒരു പക്ഷേ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു വലിയ സംഖ്യ കൊടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം എന്നൊരു സന്തോഷം തോന്നിയപ്പം ഞാനൊന്ന് പറയുകയാണ്. ദുആ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും വന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്നു, പിന്നെ പോയി, പിന്നെ ദുആയിരുന്നു, അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട. ഇപ്പം ദുആക്കുത്തരം കിട്ടാൻ ഞാൻ ഇത്ര ഉറപ്പിക്ക് കൊടുക്കുന്നു എന്ന് കരുതിയാൽ മതി. നിങ്ങൾ വലിയൊരു സംഖ്യ തരണം എന്നല്ല, പരമാവധി നിങ്ങൾക്ക് കഴിയുന്നത് എന്തും തന്നു. കാരണം ലക്ഷങ്ങൾ കടമുള്ള ഒരു സഹോദരനാണ്. വീട്ടാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മാർഗവുമില്ല, നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ മുഖേന വന്ന കടങ്ങളാണ്. അതുകൊണ്ട് ഒന്ന് കുട്ടികളെ കെട്ടിക്കലും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കാൻ, അത് നിങ്ങൾക്കൊരവസരം എന്നുള്ള നിലക്കാണ്, ആരെയും നിർബന്ധിക്കുന്നില്ല. ഒന്നുമില്ലാത്തവർ അങ്ങനെ അങ്ങോട്ട് പോയാലും എനിക്കതിലൊരു വിഷമം ഉണ്ടാവില്ല. കാരണം ഞാൻ ഒറ്റ നെയ്യത്തെ എനിക്കതിലുള്ളൂ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ഷഫാഴത്ത് ചെയ്യുക. കുടുങ്ങിയ ഒരാളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ചോദിക്കുക. ഞാൻ സഹായിക്കാൻ റെഡിയാണ്, എൻ്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇൻഷാല്ലാ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നൽകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രണ്ടു പേരുടെയും സംഭാവനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു തആല എല്ലാം വിജയത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. എല്ലാവരും ദുആ കഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് മുസാഫഹത്ത് ചെയ്യുക, അതിലേക്കായി എന്തെങ്കിലും ഒന്ന് തരിക. അത് അതിലേക്കാണ്, ഈ സദസ്സിലേക്കല്ല എന്നും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫി മസീദ.
اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد പഠിച്ചോനെ. നല്ല പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന സംഭാവനകൾ നീ കബൂലാക്കണം അല്ലാ. പഠിച്ചോനെ, ഞങ്ങൾ ഇന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. ബഹുല വിദ്വേഷങ്ങളെ ഞങ്ങളെ കൽബിൽ നിന്ന് നീ പമ്പ കടത്തണം അല്ലാ. അള്ളാഹുവേ, അത് മുഴുവനും നീ ആട്ടിപ്പുറത്താക്കണം അല്ലാ. നല്ല കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സ്നേഹിക്കാൻ അറിയുന്ന കൽബ് നൽകണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളെ ഭാര്യ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹിദ്മകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ അസുഖങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന ആദാബന്നാർ. ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ്, ഇന്നലെ ചെയ്തവർ, മിനിയാന്ന് ചെയ്തവർ, അതിൻ്റെ തലേന്നാണ്. പഠിച്ചോനെ, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. തങ്ങന്മാരും ഉസ്താദുമാരും അവരെയൊക്കെ നീ കബൂലാക്കണേ അല്ലാ. പഠിച്ചോനെ, ഞങ്ങളെയും അവരെയും അവരുടെയും ഞങ്ങളുടെയും ഉസ്താദുമാരോടൊപ്പം, മുഹിബ്ബീങ്ങളോടൊപ്പം, കുടുംബത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വറഹംനാ വഅബാഅനാ വഉമ്മഹാതിന വഅസാതീദനാ കമാ റബ്ബൗന സിഗാറ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.